എത്തിലോ ഭാഗീരഥി പിള്ളെ എന്തോ ദേ അപ്പോത്തി കടുംകാപ്പി ഒന്ന് എടുത്തോളൂ അപ്പോ എടാ അപ്പോ എണീക്കാൻ ഏയ് ഇത്ര പെട്ടെന്ന് അമ്മാവനും എത്തിയോ ഞാനല്ല എത്തിയത് നീയാ കൂടെ എത്തിയത് എടാ ഇത് കാളവണ്ടിയാ ഓ വയസ്സത്രേ വയസ്സോ അല്ല ഓ സമയത്രേ മണി 7 കഴിഞ്ഞു അയ്യോ തോട്ടത്തിൽ മരുന്ന് നൽകുന്ന സമയം കഴിഞ്ഞല്ലോ രണ്ട് ചാക്കുമുട്ട് ഇറക്കിട്ടോ നീ ചാക്കിനകത്ത് കയറി കിടന്ന് ഉറങ്ങായിരുന്നു അപ്പൊ ആരാ വണ്ടി വിളിച്ചത് വണ്ടി ആരും തെളിക്കണ്ട ഇത് ഓട്ടഗീറ താനെ തെളിഞ്ഞോളും നീ രണ്ട് ചാക്കുമുട്ട് ഇറക്കിയിട്ട് ഇതിന് ഇവിടെ ഇറക്കണേ ഇത് നിന്റെ വീട്ടിൽ കൊള്ളാല്ലേ ഇത് എന്റെ വീട് തന്നെ അല്ലടാ ഇങ്ങോട്ട് ഇറക്കിടാ എടാ മണി ഞാൻ എങ്ങനെടാ പൊക്കണത് ഒന്ന് പൊക്കിത്താ പൊക്കിക്കൊടടാ അങ്ങോട്ട് അയ്യോ ഈ വാതിലൊന്ന് പൊക്കി വെച്ചോട മനുഷ്യ അങ്ങോട്ട് ഒതുക്കി വെക്കടാ പത്ത് പൈസ ചെലവില്ലാതെ ഒതുങ്ങി കിട്ടിയതല്ലേ ഇനി താൻ എങ്ങ ഒതുക്കി വെച്ചാ മതി അതിന് നിനക്കെന്താ ചൊറിച്ചില് എങ്ങനെ ചൊറിയാതിരിക്കും നിങ്ങളുടെ മോളവൻ കെട്ടാൻ പോണെന്നും പറഞ്ഞ് നാരങ്ങ പിഴിണ പോലല്ല അവനെ പിഴിയണത് മോളെ കെട്ടാൻ പോണവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നക്കാനേ രാമവർമ്മ രണ്ടാമത് ജനിക്കണം ഞാൻ രാജവംശത്തിൽ പറഞ്ഞവനാ അവൻ ഇതൊക്കെ കൊണ്ടുവന്ന് തരുന്നത് അവൻ കൃഷി ചെയ്യുന്ന എന്റെ ഭൂമിയിലായതുകൊണ്ട് അത് അവൻ വില തന്നു വാങ്ങിയതല്ലേ വില തന്നു വെച്ച് പണ്ട് മഹാരാജാവ് കരമൊഴിവാക്കി തന്ന പവിത്രമായ മണ്ണ് ഞാൻ വിട്ടുകൊടുത്തില്ലേ അതിന്റെ പേരിൽ അവന് ഇത്ര നന്ദി കാണിച്ചാൽ നിനക്കെന്താടാ പന്നി ഇത്ര തരണം പോയി മറ്റേക്ക് എടുത്തോട് വാടാ എന്നേടൻ കുഴമ്പിന്റെ കാര്യമൊന്നും അമ്മായി പറഞ്ഞില്ല പക്ഷെ ഞാനത് ഓർത്തു മനഃപൂർവ്വം പറയഞ്ഞതാ അപ്പോ നീ ഇങ്ങനെ വാരിക്കൊരു ചെലവാക്കണ കാണുമ്പോ എനിക്ക് സങ്കട അമ്മായി എന്തിനാ സങ്കടപ്പെടുന്നേ എന്റെ അമ്മയും അമ്മായിയും ഞാൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കാണാൻ എനിക്ക് കഴിയില്ല ആ അമ്മൂ സീതയ്ക്ക് എന്തി അമ്മ ചേച്ചി രണ്ടു തൊട്ടി വെള്ളമെങ്കിലും കോരിത്താ അതിപ്പോ നനച്ചിട്ടെന്തിനാ അതിൽ പൊന്നു വിളയോ കിട്ടിയോ ചൊളിയോ ലാച്ചയോ അതൊന്നുമല്ല ചുടിദാറാ നീ പറഞ്ഞ കളർ തന്നെ കിട്ടി ഇനി ഫീസ് കൊടുത്തില്ല എന്നും പറഞ്ഞ് കോളേജ് പോകാതിരിക്കണ്ട എനിക്ക് വേണ്ട ഇതിന്റെ പേരിൽ ക്ലാസ്സിൽ വന്ന് എന്നെ മൂച്ചു കാണിക്കാനല്ലേ അതാ മുതലാളിയുടെ മോൻ നിന്നെ ശല്യപ്പെടുത്തി എന്നറിഞ്ഞിട്ടല്ലേ ഞാൻ ശല്യപ്പെടുത്തിയതൊന്നല്ല ഞാൻ കൊടുത്ത ലെറ്ററിന് അയാൾ മറുപടി തന്നത് ആരെയും നോക്കാണ്ട് പറ്റുമോ എത്ര നാളാ ഇങ്ങനെ വല്ലവരുടെയും ചെലവിൽ കഴിയണേ എന്താടി നീ പറഞ്ഞത് വല്ലവരോ മേലിൽ ഇങ്ങനൊന്നും പറയരുത് അപ്പൊ നിന്റെ സ്വന്തം ഏട്ടനാണെന്ന് കരുതിയാ മതി അരിയും കുഴമ്പും ചുരിദാറും കാശൊക്കെ കരക്കാർക്ക് അവനീ കാളയ്ക്ക് രണ്ട് മണി വാങ്ങാൻ പറഞ്ഞിട്ട് മിണ്ടിയിട്ടില്ല അങ്ങോട്ട് പോകാളാണ് കട്ടവണ്ടി കട്ടവണ്ടി കാളവണ്ടി മായവിടില്ല അവള് നിന്റെ വീട്ടിലാ അമ്മ അവിടെ തനിച്ചുള്ളു പറഞ്ഞ അവള് നിന്റെ വീട്ടിലോട്ട് പോയി എന്നാ ഞാൻ തോട്ടത്തിൽ പോയി ഈ മരുന്നൊന്ന് തളിച്ചിട്ട് വരാം ഓ അല്ല അവൻ അത്രയ്ക്കും ടാറ്റയോ ബിർലയോ ഒന്നല്ലല്ലോ ആ വീട്ടിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവനെ വാങ്ങിച്ചു കൊടുക്കണത് അല്ല പുന്നമ്മേ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന പോലെ അനീറ്റിമാര് കൈനീട്ടി ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കണത് ഛേ എനിക്ക് എന്റെ തോലുരിഞ്ഞു പോയി നാട്ടില് വേറെ ആമ്പിള്ളേരും പ്രേമിക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്നുണ്ട് അതുപോലെയാണിത് കെട്ടുന്നതിന് മുൻപ് അവൻ ആ വീട്ടിൽ നാഥനായി കെട്ടിക്കഴിഞ്ഞാ ഈ വീട്ടിൽ അതല്ല ഉണ്ടാവും ഛേ ഓർക്കും എന്റെ തോലുരിഞ്ഞു പോവാ അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പു സർപ്പമറ്റാണോ രാവകലോൾ അവന്റെ കൂടെ നടന്നിട്ട് ഇത്തിരി സമയം കിട്ടിയാ അവനെ പറ്റി പരദൂഷണം ഇത് ശരിയാണോ മണി അത് ശരി അപ്പൊ നിങ്ങൾ ഒറ്റ കെട്ടാണല്ലേ എന്താ അല്ല അവന്റെ ഈ പോക്ക് പാതാളത്തിക്കാന്ന് ഞാൻ പറഞ്ഞോളൂ അല്ല ഞാനേ പാതാള വൈരിയുടെ കഥ പറയായിരുന്നേ അതെ ബാക്കി ഞാൻ പറഞ്ഞടാ അമ്മയോടത്തും നിന്റെ ഒരു പരദൂഷണം നിക്കടാ അവിടെ
ഞാൻ ഇടിക്കും ട്ടോ നീ എന്നെ ഇടിക്കും അല്ലേ ആ ഇടല്ല അരിടി അപ്പുന്നമ്മ ഞാൻ പിന്നെ വന്ന് ഇടിച്ചു തരാട്ടോ പോടാ അല്ല ഈ നേരം വരെ ഈ വീട്ടിൽ ഒരു കട്ടങ്കാപ്പി പോലും ആയില്ലേ ദാ ഇപ്പോ കൊണ്ടോ ആ അമ്മയാവൊന്നും എടുക്കണ്ട ഞാൻ എടുത്തോളാം അപ്പോ എന്തോ അവളകത്തില്ല ആര് അയ്യോ പാവ് അധികം വിളച്ചെടുക്കല്ലേ പിന്നെ എവിടെ പോയി ആര് ഞാൻ കെട്ടാൻ പോണ പെണ്ണ് അധികം വിളച്ചെടുക്കല്ലേ കുറെ കടുക്കാച്ചി പിള്ളേരോടൊപ്പം ഇറങ്ങിയിട്ടുണ്ട് അവരെക്കാളും ചെറിയ കുട്ടിയെന്ന വിചാരം അവള് തുള്ളിച്ചാടി നടക്കട്ടെ അതിന് അമ്മയ്ക്ക് എന്താ അമ്മായിമ്മ പോര് ഇപ്പോഴേ തുടങ്ങിയില്ലേ പോടാ അവിടുന്ന് ഞാൻ അവളെ കണ്ടേച്ചേരാം ആ ഞാൻ കൃഷിക്കാരനല്ലേ വെയിലും ഉള്ളാതെ പറ്റുമോ അപ്പോട്ടൻ കൃഷിക്കാരനാണെങ്കിൽ ഞാൻ കൃഷിക്കാരിയാ ഞാനും വെയിലും ഉള്ളു അതല്ലടി പറഞ്ഞത് നമ്മൾ രണ്ടുപേരും കറുത്തിരുന്നാലേ
നമ്മുടെ കൊച്ചു നടത്തുമോ? അത് ശരിയാ, കുട്ടി വെളുത്തിരുന്നാലെ സുസ്മിതാ സെൻ എന്ന് പേരിടാൻ പറ്റൂ. ഓഹോ, അപ്പൊ പേരും തീരുമാനിച്ചു കഴിഞ്ഞോ? ഞാൻ സെലക്ട് ചെയ്ത പേരാ, കൊള്ളാവോ? സംഗതി കൊള്ളാം, പക്ഷേ ഇടാൻ പറ്റത്തില്ല. അതെന്താ? അത് ഞാൻ എന്റെ മോക്ക് ഇടാൻ വെച്ചിരിക്കുന്ന പേരാ. അത് മൊട്ടേന്ന് പിടിയട്ടാ, പല്ലില്ലാത്തവനെ. മതി മതി, എല്ലാം വയ്ക്കോ. അപ്പൊ മോളാണെന്ന് തീരുമാനിച്ചുല്ലേ? നടക്കില്ല മോളെ, മോനാണെന്ന് പണ്ടേ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പേരും കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ എന്റെ മോനെ എന്താ വിളിക്കാന്നറിയോ? രാജാവിന്റെ മകനെ. രാജാവിന്റെ മകനെ. അതടാ രാജാവിന്റെ മകൻ തന്നെയാ, നിന്റെ ഒക്കെ തമ്പ. നീയൊക്കെ എന്ത് വിചാരിച്ചടാ? എന്താണോ രാവിലെ കുട്ടികളുമായിട്ട് ഏറ്റുപിടിച്ചിരിക്കുന്നത്? കുട്ടികളോ? ഇതാ കുട്ടികള്, തന്തയ്ക്ക് പറക്കാത്തോമാര്. ആ കള ചേട്ടാ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവര് വിളിക്കുന്നില്ല, എന്താ തെറ്റ്? പറഞ്ഞു വരുമ്പോൾ ചേട്ട ശരിക്കും രാജാവിന്റെ മകൻ തന്നെയല്ലേ? അങ്ങനെ ചോദിച്ചാ അതെ. സംഗതി കളിയാക്കിട്ടാണെങ്കിലും ആ വിളി കേൾക്കുമ്പോ ഒരു സുഖമില്ലാതെ ഇല്ല. എങ്ങട്ടാ ഇറങ്ങിയേ? പിഷാരടെ കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്താ കോള്? മായയുടെ അപ്പുവിന്റെ ജാതകം നോക്കിക്കണം. എന്തിനാ ഇപ്പൊ ജാതക പൊരുത്തം നോക്കണേ? അല്ലാതെ തന്നെ അവര് തമ്മിൽ നല്ല പൊരുത്തം അല്ലേ? തന്നെ അന്വേഷിച്ച് ഞാൻ പല പ്രാവശ്യം വന്നിരുന്നു. ആ കൊറച്ചു ദിവസം ഞാൻ കൊട്ടാരത്തിലായിരുന്നു. അവനെന്താ വിശേഷം? ചിലതൊക്കെ ഉണ്ട്. ഈ അരമന രഹസ്യം പുറത്തു പറഞ്ഞുകൂടാന്നാണല്ലോ. ഓ, പറഞ്ഞുകൂടാത്തതാണെങ്കിൽ വേണ്ട. അപ്പൊ ഞാൻ ഇറങ്ങാ, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. രാമോർപ്പിക്ക് വിഷമമായോ? ഒരു കാര്യവും പുറത്തു പറയരുതെന്ന് പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള. ഹേയ്, ഒരു വിഷമവുമില്ല. മാത്രമല്ല, രാമോർമ്മ എന്ന് തികച്ചുള്ള വിളി കേട്ടപ്പോ തന്നെ സന്തോഷാവുകയും ചെയ്തു. ഈ നാട്ടിൽ താനൊഴികെ മറ്റാരും എന്നെ അങ്ങനെ വിളിക്കാറില്ല. വരട്ടെ. ഇനി ജാതകം തമ്മിൽ ചേരില്ലാന്ന് പിഷാരടി പറയോ? ഉണ്ടാവില്ല. ഇനി അങ്ങനെ അയാൾ പറയൂ. ഓ, നിനക്കെന്താടി? അയാൾ എന്തെങ്കിലും പറയട്ടെ. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചല്ലേ. നമ്മുടെ അത്ര മനപ്പൊരുത്തമുള്ള ആരെയെങ്കിലും ഈ ഭൂമി മലയാളത്തിൽ കാണാൻ കിട്ടുമോ? എന്നാലും ജാതകം തമ്മിൽ ചേരില്ല എന്ന് പിഷാരിട്ടി വിധിച്ചാ ഞാൻ അയാളെ വധിക്കും. ഓം ഭാഗവതായ നമഃ. ശുക്ലാംബരതനം വിഷ്ണു ശശിഖണ്ഡം ചതുർഭുജം പ്രസന്നവദനം ഹരേ സർവലോകശാന്തി. മൂർത്തിത്തെ പരികൽപ്പിതോ ശശിഖണ്ഡോ വർമ്മാപുരകർമ്മന ആത്മജ്ഞ വൃതാം കൃതച്ഛാകൃതം ഭർത്താവരാദോഷ. ഓം തത്വമെല്ലാം ഉണ്ടോടാ ബോസേ? നിനക്കാര് കത്തയക്കാൻ? രാമകുറിച്ചേട്ടാ ഒരു കത്തുണ്ട്. രാമവർമ്മ എന്ന് വിളടാ. എന്നാ രാമവർമ്മ ചേട്ടാ, ഒരു കത്തുണ്ട്, വീട്ടിൽ കൊണ്ടേ കൊടുക്കടാ. മുടി മുറിക്കുമ്പോഴാണ് കത്ത് തരണേ. ഇത് രജിസ്റ്റേർഡാ. രജിസ്റ്റേർഡോ? എനിക്കിപ്പോ താരാ രജിസ്റ്റേർഡ് അയക്കാം. എന്നാ മകളുടെ രേഷ് മാരേജ് കഴിഞ്ഞാണ്. കൊട്ടാരത്തിൽ നിന്നാ, ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന്. ഏ, കൊട്ടാരത്തിൽ നിന്നോ? ഈശ്വര, ഞാൻ എന്താ സ്വപ്നം കാണുകയാണോ? ചേട്ടാ ഇതിലൊന്ന് ഒപ്പിട്ടെ, എന്നിട്ട് സ്വപ്നം കാണാം. പൊട്ടിച്ചു വായിക്കേ. ഇപ്പൊ വേണ്ട, ഞങ്ങള് രാജവംശത്തിൽപ്പെട്ടവരാണെന്ന് എത്ര വട്ടം പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തനുണ്ട് അപ്പു, അവൻ തന്നെ പൊട്ടിച്ചു വായിക്കട്ടെ. എന്താ അപ്പു, എന്താ വിശേഷം? ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് പാലസ് സെക്രട്ടറി നാളെ ഇങ്ങോട്ട് വരുന്നു. ഈശ്വര, എന്തിനാണാവോ പുറപ്പാട്? പണ്ടിവിടത്തെ മുത്തശ്ശിയെ രാജാവ് കണ്ട് മോഹിച്ച് സംബന്ധം ചെയ്തതല്ലേ? അതെ. ആ വകയിൽ ഏക്കർ കണക്കിന് ഭൂമി കര ഒഴിവാക്കി തന്നിട്ടില്ലേ? അതെ അതെ. അതൊക്കെ വിറ്റും കളഞ്ഞു കളഞ്ഞു. ഒരു പക്ഷേ അതൊക്കെ പാട്ടത്തിന് തന്നാവും. ഇപ്പൊ അത് തിരിച്ചെടുക്കാനോ ജപ്തി ചെയ്യാനോ ആയിരിക്കും സെക്രട്ടറിയുടെ ഈ വരവ്. എന്റെ ഈശ്വര, അല്ല വർമ്മ ചേട്ടാ, ഈ ജപ്തി ചെയ്യാൻ പോണ വീടിന് ഇങ്ങനെ അടിച്ചു വാരി തൂത്ത് വൃത്തിയാക്കണത്? എടാ,
അയൽ രാജാക്കന്മാർ യുദ്ധത്തിന് വരികയാണെങ്കിൽ പോലും ഞങ്ങള് രാജാക്കന്മാര് ചില അന്തസ് കാണിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനും രാജവംശത്തിൽ പെട്ടതാ. അതെങ്ങനെ? എന്റെ അമ്മ കൊട്ടാരത്തിലടി ചെളികാരിയായിരുന്നു. കണ്ട മൊശകോടന്മാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആട്ടെ, നീ എന്തിനാ ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? ഞാൻ ഈ വീട്ടിൽ നിന്ന് അവസാനമായ ഒരു ചായ കുടിക്കാൻ വന്നതാ. ജത്തിയാൻ പോലെ. അതാരാണോ ഈ നേരത്ത്? ആ പണിയടക്കട്ടെ, പണിയടക്കട്ടെ. ആരാണാവോ? ഞാൻ ഉദയപുരം കൊട്ടാരത്തിൽ നിന്ന് വരുന്നു, കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. കൊട്ടാരത്തു? അതെ, കത്തയച്ചിരുന്നല്ലോ. കിട്ടി. പക്ഷേ ഞാൻ കരുതിയത് കൊട്ടാരത്തു നിന്നാവുമ്പോ കുതിരപ്പുറത്ത് തലപ്പാവും വെച്ചായിരിക്കും വരികയെന്നായിരുന്നു. രാമവർമ്മ? ഞാൻ തന്നെയാ. ആ, എനിക്ക് മിസ്റ്റർ രാമവർമ്മയോട് മാത്രമായി ചിലത് സംസാരിക്കാനുണ്ട്. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. എങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം, അവിടെ നിറയെ ആൾക്കാരാ. ഓ, നമുക്കെല്ലാം പോയില്ലേ? നമ്മളിനി എങ്ങോട്ട് പോവും മക്കളെ? അമ്മേ, കരയല്ലേ അമ്മേ. ചേച്ചി, ജപ്തിയാണ് ആള് വന്നു. രാമൻകുട്ടി ചേട്ടന് ജപ്തി ചെയ്ത് മാവന്റെ ഓട്ടി നിർത്തിരിക്ക. ഇനി നിങ്ങൾ ഓരോരുത്തരായിട്ട് ജപ്തി ചെയ്യും. അമ്മേ, കരയാതെ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അല്ലേ? സത്യം പറഞ്ഞാ ഇല്ല, ഒന്നും എനിക്ക് അങ്ങോട്ട് തലേ കയറുന്നില്ല. അപ്പൊ ഇനി എല്ലാം മഹാരാജാ തിരുമനസ് നേരിട്ട് വിശദമായി സംസാരിച്ചോളും. എന്നാ എല്ലാം പറഞ്ഞ പോലെ. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എന്താ ഇയാള് പറഞ്ഞത്? അച്ഛാ, എന്താച്ചാ കാര്യം? എന്താന്ന് പറ? എന്താച്ചാ? അച്ഛാ, ഭഗത്ത് അച്ഛാ, വളരെ നല്ല കാര്യമാണെന്ന്. എന്ത് കാര്യം? നമ്മുടെ സമയം തെളിഞ്ഞുവാ തോന്നണം മോളെ. അല്ലെങ്കിൽ ഉദയപുരം കൊട്ടാരത്തിലെ വലിയമ്പുരാൻ ഉദയവർമ്മ തിരുമനസ്സിന് അച്ഛനെ നേരിട്ട് കാണണമെന്ന് തോന്നുവോ? രാമവർമ്മ ഇരിക്കാ, ഇരിക്കൂ. രേഖകളൊക്കെ പരിശോധിച്ചപ്പോഴാ ഇങ്ങനൊരു ബന്ധമുണ്ട് എന്ന് അറിയുന്നത് തന്നെ. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എന്തേ രാമവർമ്മ ഒന്നും അറിയിക്കാഞ്ഞത്? ഇങ്ങനൊരു ബന്ധവും പറഞ്ഞു വന്ന അടിയനെ വിശ്വസിക്കുമെന്ന് ഭയണ്ടായിരുന്നു. ആ, എത്രയൊക്കെ അകന്നു നിന്നാലും ചിലരെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ഈശ്വരൻ തീരുമാനിക്കും. അതുപോലൊരു കൂടിച്ചേരലായതെന്ന് കണക്കാക്കിയാ മതി. കൃഷ്ണമൂർത്തി പറഞ്ഞുവല്ലോ അല്ലേ? ഓ, അടിയന്റെ മകളുടെ ജാതകം പിഷാരടി ഇവിടെ എത്തിച്ചു എന്നും അതിൽ ചില നല്ല കാര്യങ്ങൾ കണ്ടുവെന്നും ബാക്കിയൊക്കെ തിരുമനസ് തന്നെ നേരിട്ട് വിശദമായിട്ട് പറയുമെന്നും. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. ഈ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിക്കുണ്ടായി. അനന്തരാവകാശികൾ ഇല്ലാതെ വന്നാൽ താവഴി നിലനിർത്താൻ ദത്തെടുക്കലല്ലാതെ മറ്റു പോകും വഴികളൊന്നുമില്ല. അറിയാലോ, ഉവ്വ്, രാജകുടുംബങ്ങളിലും കോവിലകങ്ങളിലും ധാരാളം പെൺകുട്ടികളും. പക്ഷേ ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിയാകാൻ ഇങ്ങനെ ആരെങ്കിലും പോരാ. വംശത്തിന്റെ ദീപശിഖ കയ്യിലേന്തി അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ സർവതാ അർഹമായ കൈകൾ തന്നെ വേണം. രാജാധികാരമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, രാജ്യത്തും നഷ്ടപ്പെട്ടിട്ടില്ല. അത് സന്തതി പരമ്പരകളിലൂടെ നിലനിർത്താൻ പോന അഷ്ട ഐശ്വര്യങ്ങളും തികഞ്ഞവളായിരിക്കണം അവൾ. അങ്ങനൊരു കുട്ടിയെ കണ്ടെത്താൻ ദൈവപ്രശ്നം നടത്തുകയുണ്ടായി. ഏത് കേട്ട ദൈവജ്ഞന്മാരെ മുഴുവൻ വരുത്തി. ആഞ്ഞാൾ ഭട്ടതിരി, ആഴൂർ കനകൻ, തിരുവട്ടാർ സുബ്രഹ്മണ്യവാദ്യർ, അങ്ങനെ പ്രസിദ്ധരായ പലരും തർക്കവും വിതർക്കവും വ്യാഖ്യാനവുമായിട്ട് രാവങ്ങനെ നീങ്ങി. ഒടുവിൽ തർക്കമറ്റ വിധം എല്ലാം വ്യക്തമായി. പെൺകുട്ടിയെക്കുറിച്ച് പട്ടേര് പ്രവചിച്ചു. ദിനവാസരത്തിൽ നിറപൗർണമിയിൽ തന്നാളിൽ പിറന്ന പെൺകുട്ടി, സ്വർണ വർണ്ണമുള്ളവൾ, രാജരക്തം. ഇവിടെ നിന്ന് 20 കാത മകലെ, ക്ഷയോന്മുഖമായ തറവാട്. പിന്നെ ഇങ്ങനൊരു തറവാടിനെയും പെൺകുട്ടിയെയും കുറിച്ച് അന്വേഷിക്കാൻ നാലുപാടും ആളുപോയി. കണ്ടെത്താൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുമ്പോഴാ പിഷാരടി ഇങ്ങനൊരു കുട്ടിയെ കുറിച്ച് അറിയിച്ചത്. ഇനിയും മനസ്സിലായില്ല എന്നുണ്ടോ? ഈ സ്വരൂപത്തിന്റെ സുകൃതമായി അനന്തരാവകാശിയായി ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്നത് രാമവർമ്മയുടെ മകൾ മായയാണ്. എന്തുവച്ചി? എന്താ എന്താ?
ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിറങ്ങിപ്പോയ മനുഷ്യനാ. ഇനി വഴിക്ക് വല്ലതും കണ്ട് പേടിച്ചു കാണോ? വല്ലതും പറഞ്ഞോ? ഇല്ല, ഒരക്ഷരം വേണ്ടിട്ടില്ല. വന്ന ഉടനെ കടന്ന് കടപ്പാ. ഇനി പഴയ കടത്തിന്റെ പേരില് കൊട്ടാരത്തിലെങ്ങാനും കെട്ടിയിട്ട് തല്ലി കാണുമോ അപ്പോയെ? ഏയ്, വേദന ഒട്ടും സഹിക്കാത്ത ആളാ. എന്താ അമ്മ ഇത് ഇങ്ങനെ കരഞ്ഞ? കുട്ടികളെ കൂടെ പേടിപ്പിക്കും. പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു പനി അത്രേ ഉള്ളൂ. ആ പിന്നെ മായ നടത്തുമല്ലോ, കാണണമെന്ന് പറഞ്ഞു. ആ അപ്പോയി, പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛാ, മോളെ, അച്ഛന്റെ പൊന്നു മോളെ, അച്ഛന്റെ മഹാഭാഗ്യ മോളെ, നീ മഹാഭാഗ്യ. എന്റെ ശ്രീപത്മനാഭാ ഭഗവാനെ, ഒന്നുമില്ല മോള്, വിഷമിക്കാതെ, അച്ഛനൊന്നുമില്ല. ഇനി പ്രാന്തിന്റെ വല്ല തുടക്കവും? ഞാനൊരു മരുന്ന് തരാം, അതങ്ങ് അകത്ത് ചെന്നാൽ ഇതൊക്കെ പിടിച്ചിരുത്തി നടക്കും. വരിക വരിക. മോള് പോയി കിടന്നോ, നാളെ വെളുപ്പിന് എണീക്കണം. എന്താ? കൊട്ടാരത്തിൽ പോണ്ടേ? കൊട്ടാരത്തിലോ? ആ എന്തിന്? അത് എന്താച്ചാ? ഒന്നുമില്ല. ഓ, ആ കൊട്ടാരവും രാജാവിനെയും വെല്ലിയമ്പരാട്ടിക്ക് ഒന്ന് കാണണ്ട തന്നെ. അയ്യോ, എനിക്ക് കാണണ്ട. എന്ത്? അച്ഛൻ കണ്ടിട്ട് വന്നിട്ടല്ലേ ഈ കിടപ്പ് നടക്കണത്. ഏ, ഇത് അതൊന്നും അല്ല, മോൾക്ക് കാണുക പറ അച്ഛൻ കൊണ്ടുവാ. ആ പിന്നെ വേറെ ആരും ഇത് അറിയണ്ട, അച്ഛന്റെ കൂടെ അച്ഛന്റെ പൊന്നുമോള് മാത്രം വന്നാ മതി. ആ വരൂ വരൂ, ഇവിടെ വിശ്രമിക്കാം. എന്താ അങ്ങനെ മിഴിച്ചു നിക്കണേ? എന്തായി കാണണേ? ആദ്യം വന്നപ്പോ ഞാനും ഇങ്ങനെ നിന്നുപോയി. ദ്വാരക ചെന്ന കുജേലന്റെ അനുഭവമായിരുന്നു എനിക്ക്. എങ്കിൽ ഒരു അഭൽപൊതിയുടെ കരുതായിരുന്നില്ലേ? ഏ, ഏതാ ഈ കുജേലൻ? പരമേശ്വരൻ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇയാളോട് പറഞ്ഞാ മതി. അതെ, എന്തു ചോദിച്ചാലും തരാൻ സാക്ഷാൽ പരമേശ്വരന് മാത്രമല്ലേ കഴിയൂ. ആ വലിയ ഫലിത പ്രിയനാണെന്ന് തോന്നുന്നു. അയ്യോ, അച്ഛൻ അറിയില്ലേ ഈ ഫലിത ബന്ധുക്കൾ കണ്ടുപിടിച്ചതേ? ഇദ്ദേഹം കണ്ടോ? നിങ്ങള് കുട്ടിയെ കണ്ടോ? ഏയ്, കാണാൻ പറ്റില്ല. പരമേശ്വരൻ വരുന്നുണ്ട്, ചോദിക്കാം. പരമുണ, എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്, ഒന്നുകൂടെ അമർത്തിക്കോളോ. ആ കുട്ടി എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്? ഏയ് പോരാ, ആ സാധനത്തെ ആണോ രാജകുമാരിയാക്കാൻ പോണത്? അതിനെ തിരുമനസ് ഇപ്പൊ തന്നെ ഒന്ന് ഓടിക്കും. ഒന്ന് മാറിക്കേ, മാറിക്കേ, ഒന്ന് മാറിക്കേ. വന്നോളൂ, വന്നോളെ. മായമോളി ഇങ്ങോട്ട് വരൂ. ഹായ്, എന്റെ പേരറിയോ? മഹാരാജാവിന് അറിയാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ മോളെ? മോള് ചെല്ലേ. മായക്ക് എന്നെ മനസ്സിലായോ? ഉവ്വ്. എങ്കിൽ പറയൂ, ഞാൻ ആരാ? മഹാരാജാവ് ഉദയവർമ്മ തിരുമനസ്. ആ, ഈ കൊട്ടാരത്തെ കുറിച്ച് മായ കേട്ടിട്ടുണ്ടോ? ഉവ്വ്. 1897 ശ്രീ അത്തം തിരുനാൾ തിരുമനസ് പണികഴിപ്പിച്ചതാണ് ഉദയപുരം കൊട്ടാരം. ഉദയപുരത്തെ രാജാക്കന്മാർ കീർത്തി കേട്ടവരും പരാക്രമശാലികളുമാണ്. ഡച്ചുകാരെയും ഇംഗ്ലീഷുകാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും പിടിച്ചെടുത്ത അമൂല്യ വസ്തുക്കളും ആയുധങ്ങളും ഇപ്പോഴും കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. രാജരക്തമല്ലേ, ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇതൊക്കെ ഞാൻ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചതാ. വലിയതമ്പ്രാട്ടിയാ. മായക്ക് ഞങ്ങളെയൊക്കെ ഇഷ്ടായോ? വല്യമ്പുരാട്ടെ കണ്ട ആർക്കാ ഇഷ്ടാവാത്തത്? തമ്പുരാട്ടെ കാണാൻ ഞാനൊരിക്കൽ വന്നിട്ടുണ്ട്. എപ്പോ? ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോ. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല, അവിടെയുള്ളവർ ഞങ്ങളെയൊക്കെ ഓടിച്ചു. ഇനി മായ എന്റെ അടുത്ത് നിന്ന് ആരും ഓടിക്കില്ല. എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ല. എനിക്കും അതെ, ആദ്യം കേട്ടപ്പോ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കൊട്ടാരത്തിലേക്ക് മഹാരാജാവ് എല്ലാരും ക്ഷണിച്ചു എന്ന് പറഞ്ഞപ്പോ അച്ഛൻ തമാശ പറയാന്ന ഞാൻ കരുതിയത്. നീ രാജാവിനെ രാജ്ഞിയൊക്കെ ശരിക്കും കണ്ടു? കണ്ടു, കണ്ടു എന്ന് മാത്രല്ല ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മളെയൊക്കെ പോലെ തന്നെയാ. എന്തൊരു സ്നേഹ, എന്നെ വലിയ ഇഷ്ടായി. എങ്കി നമുക്ക് നമ്മുടെ കല്യാണത്തിന് അവരെയും ക്ഷണിക്കാം.
ഒരു രാജാവ് രാജ്ഞിയൊക്കെ കല്യാണത്തിന് വരുന്നത് നമുക്കൊരു ഗമയല്ലേ? കല്യാണം ആയതുകൊണ്ടാവും അച്ഛൻ കൊട്ടാരത്തിൽ നിന്ന് മാറാണ്ട് നിക്കണത്. എന്നെ കൊണ്ടാക്കിയിട്ട് വീണ്ടും പോയിരിക്കുക. എന്തെങ്കിലും കിട്ടുന്ന കരുതിയിട്ടായിരിക്കും. പാവം, കല്യാണം എന്നൊക്കെ പറയണമെന്നല്ലാണ്ട് അച്ഛന്റെ കയ്യിൽ ഒന്നുമില്ല. നമ്മുടെ കല്യാണത്തിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. നിനക്ക് ഇത്തിരി പൊന്നുടുപ്പും വാങ്ങാനും നാട്ടുകാർക്ക് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാനുള്ള വകയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനൊന്നും ഓർമ്മ നിന്റെ അച്ഛനടുത്ത് പറഞ്ഞേക്ക്. ഈ കടങ്ങളൊക്കെ അപ്പോട്ടിനോട് എങ്ങനെയാ വീട്ടേണ്ടതെന്ന് എനിക്കറിയില്ല. ഈ കടം എന്നൊക്കെ പറയുമ്പോഴെ എനിക്ക് ദേഷ്യം വരുന്നത്. ഞാൻ എന്തെങ്കിലും ചെലവാക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ. നീ എന്റെ അല്ലേ, പിന്നെ എങ്ങനെയാ അത് കടമാവുന്നത്? ഈ ജീവിതത്തിൽ ഞാൻ ഒന്നേ ആശിച്ചിട്ടുള്ളൂ, അത് നീയാ. അതിനുവേണ്ടി എന്ത് നഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. എന്തു രാമവർമ്മയുടെ തീരുമാനം പറഞ്ഞില്ല. സത്യം പറഞ്ഞ അടിയന് ഇപ്പോഴും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വരൂപത്തിന്റെ ഭാവി തന്നെ നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. രാജ്യം പോയി, അധികാരം നഷ്ടപ്പെട്ടു, രാജ്യം മന്ത്രിമാർ കൈയടക്കിയപ്പോ രാജാവിന് രാജാവെന്ന പേര് മാത്രം ബാക്കി. എനിക്ക് ശേഷം അതും ഇല്ലാണ്ടാവും എന്നുള്ള സ്ഥിതിയായിപ്പോ. എന്റെ കാലം കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നതൊക്കെ ചില്ലുകൂട്ടിലെ കാഴ്ചവസ്തുക്കളാകും. ഉദയപുരം കൊട്ടാരം കാഴ്ചവെക്കളാവും. അതിനിടവരുത്തല്ലേ എന്ന് ഉള്ളൊരുകി പ്രാർത്ഥിച്ചതുകൊണ്ടാ പരദേവതകൾ ഇങ്ങനെ ഒരു മാർഗം തെളിയിച്ചത്. ഇനി രാമവർമ്മയുടെയും മകളുടെയും സമ്മതം കൂടി ആവശ്യമുള്ളൂ. എനിക്ക് സമ്മതമാണ്, 100 വട്ടം സമ്മതമാണ്. മകള് രാജകുമാരിയെ പോലെ ജീവിക്കണം എന്നല്ലേ ഏത് അച്ഛനും ആഗ്രഹിക്കും. ഇതിപ്പോ ശരിക്കും രാജകുമാരി ആവുമല്ലേ. പക്ഷേ മായ, അവളോട് ഞാനിതൊന്നും വിശദമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരു പരസ്യാടിയിലാണല്ലോ, മനസ്സിലാക്കിച്ചെടുക്കാൻ ഇത്തിരി സാവകാശം വേണം. രാമവർമ്മ കരുതുന്നത് പോലെ ഒരു പറിച്ചടലിന്റെയോ വേർപാടിന്റെയോ ഒന്നും ആവശ്യമില്ല. മായയെ ദത്തുപുത്രിയായി ഈ കൊട്ടാരത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ കുറെ വസ്തുവകകൾക്ക് അവൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിലൊരു കൊട്ടാരവും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ആ കൊട്ടാരത്തിൽ അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം തന്നെ അവൾക്ക് കഴിയാം. പിന്നെ ആചാരമനുസരിച്ചുള്ള ചില ചടങ്ങുകൾ, ചില നിയമങ്ങൾ, ജീവിതത്തിൽ കുറെ കൂടെ ചിട്ടകൾ, അത്രയേ ഉള്ളൂ. പിന്നെ പറഞ്ഞോളൂ, എന്താണെങ്കിലും പറയാം. വേറൊന്നുമില്ല, വിവാഹം രാജവംശത്തിൽ നിന്ന് തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശിക്ക് ചേരുന്ന ബന്ധം തന്നെ വേണമല്ലോ. എന്താ അതിനെന്തെങ്കിലും തടസ്സം? ഏയ്, തടസ്സമൊന്നുമില്ല. എന്നാലും രാമവർമ്മയ്ക്ക് ആരോടെങ്കിലും ആലോചിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ആവാം. ഉണ്ട്, അടിയൻ ഒരാളോടൊന്ന് ആലോചിക്കാനുണ്ട്. ഇതിപ്പോ കച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള അവസ്ഥയിലാ ഞാൻ. മധുരിക്കുന്ന അങ്ങോട്ട് ഇറക്കുക, തയ്ക്കുന്നത് അപ്പാടെ തുപ്പുക, അത്രേ വേണ്ടു. അപ്പൊ എന്റെ മായയുടെയും കാര്യം ഓർക്കുമ്പോഴേ എനിക്ക്. അത് ഓർക്കുമ്പോഴല്ലേ നിനക്ക് എനക്കേടുള്ളൂ. അപ്പൊ ഓർക്കണ്ട, കഴിഞ്ഞില്ലേ. അളിയൻ ഇങ്ങനെ ആനയുടെ ദേഹത്ത് ബയക്കുവടി പൊട്ടിക്കണ പോലെ സംസാരിച്ച. ആനയുടെ ദേഹത്തല്ല, അളിയന്റെ ദേഹത്താ പൊട്ടിക്കേണ്ടത്. സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര മഹാവാക്യം പടിവാദക്ക് വന്ന് നിൽക്കുമ്പോ അതെങ്ങനെയെങ്കിലും നടത്താൻ നോക്കൊണ്ട് കൂടിയാലോ എനിക്ക് നിൽക്കുക. ഉദയപുരം കൊട്ടാരത്തിന്റെ ആസ്തി എത്ര കൂടിയാണെന്ന് അറിയാമോ? അതിന്റെ അനന്തരാവകാശിയായിട്ടാ മായ വരാൻ പോണത്. ഇതൊന്നും അറിയാൻ പാടില്ല അളിയ. ഇതൊക്കെ പറഞ്ഞ അപ്പു സമ്മതിക്കൂ? സമ്മതിക്കൂ, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം. അതിന് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഇങ്ങോട്ട് പറ, ഞാൻ ചെയ്യാം. അപ്പൊ വസ്ത്രങ്ങൾ കഴിഞ്ഞു, ഇനി ആഭരണത്തിന്റെ ലിസ്റ്റ് ഇടാം. വള എത്ര വേണം? 2 എണ്ണം മതി. അയ്യേ, 2 എണ്ണം ഒന്നും പോരാ, ഒരു 10 എണ്ണം എഴുതാം. കൈ നിറച്ച് വള കിടന്നാലേ അതിനൊരു അഴകുള്ളൂ. പിന്നെ നല്ല ഇറക്കുള്ളൊരു മാല, നല്ല വീതിയുള്ളൊരു മാലയും വേണം. 6-7 പവനെങ്കിലും ഉണ്ടെങ്കിലേ കാണാൻ ഒരു എടുപ്പുണ്ടാവും. അതൊന്നും വേണ്ട. വേണം, ഇത് കുളിമുറി പോകുമ്പോ ഇടാനല്ല, കല്യാണത്തിന് ഇടാനുള്ളതാ. നീളമുള്ള മാല, വീതിയുള്ള മാല, കമ്മല്, മോതിരം. മോതിരം വേണ്ട, കല്യാണത്തിന് ഒരു 2 മോതിരങ്ങളും ഗിഫ്റ്റ് കിട്ടാണ്ടിരിക്കില്ല. അയ്യേ, ഇതെന്താ ഒരു സെറ്റ് കമ്മലേ ഉള്ളോ? എന്തിനാ അധികം, മായക്ക് ഒരു സെറ്റ് കാതലേ ഉള്ളൂ. മായച്ചിക്ക് ഉള്ള പോലെ ഞങ്ങൾക്ക് 2 സെറ്റ് കാതുകളുണ്ട്. എന്താ ഈ പറയണേ, ഞങ്ങൾക്ക് കമ്മൽ വേണം. എന്താ ചോദിക്കാൻ അവകാശല്ലേ, ഇല്ലെങ്കിൽ അപ്പോട്ടും പറയട്ടെ. അയ്യോ, ഇനി അവകാശത്തർക്കം വേണ്ട. അപ്പൊ 3 സെറ്റ് കാത്, അല്ല കമ്മല്. എന്താ ഒരു പൊട്ടിച്ചിരി അട്ടകാസം ഒക്കെ? വല്യമ്മ വലിയ ഗമയിലാണല്ലോ. ഭാഗീരഥി, നീ കുട്ടികളെയും കുട്ടി അകത്തേക്ക് വെക്കോ. വാടി വാ മക്കളെ. ഒന്നുമില്ല, വാ. എന്താ വല്യമ്മാവൻ ഈ നേരത്ത്? എന്താ വല്യമ്മാവന് വരാൻ പ്രത്യേക നേരം വല്ലതുണ്ടോ? ഇനി അമ്മയ്ക്ക് വരാനൊരു സമയം, അച്ഛന് വരാനൊരു സമയം, വായ് നോക്കിയേക്ക് വരാൻ മറ്റൊരു സമയം,
അങ്ങനെ വല്ലതും ഉണ്ടോ? ഓ, വലിയ ചൂടിലാണല്ലോ. അല്ല, അപ്പോ എങ്ങോട്ടാ? എങ്ങോട്ടില്ല, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഇവിടെ വന്നിരിക്കാന്ന് കരുതി. അതിനാണ് ഈ അകത്തേക്ക് പോണമെന്നില്ല, വെള്ളം അങ്ങോട്ട് വരും. അനന്ത വന്നോട്ടെ, മായത്തിന് വെള്ളം. പിന്നെ അമ്മാവ് കൊട്ടാരത്തിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഞാൻ അങ്ങോട്ട് വന്ന് പറയാം, തൽക്കാലം അപ്പു ഇരിക്കണ്ട. ഞങ്ങൾക്ക് ഇത്തിരി കുടുംബകാര്യം പറയാനുണ്ട്. ശരി, ഞാന് ഞാൻ പിന്നെ വരാം. എന്തിനാ പിന്നെ ആക്കണത്? താൻ കാര്യം പറയണോ ഓർമ്മേ? അത് പിന്നെ അത് വേണ്ട, ഞാൻ തന്നെ കാര്യം പറയാം. അപ്പു ഇങ്ങോട്ട് വന്നേ. അവൻ പോയി. പോയോ? നല്ലയാളാ, ആഭരണങ്ങളുടെ ഫാഷൻ കാണിക്കാൻ എന്നെ കൊണ്ടുവന്നു പറഞ്ഞിട്ട് അങ്ങനെ മുങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നീ ആ കുഴമ്പ് കണ്ടെടുത്ത് വല്ലാത്ത നടുവേദന. പിന്നെ തുളസിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചോ, ഒന്ന് കുളിക്കണം. ഇപ്പൊ അപ്പുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആ കുടുംബത്തോട് തനിക്കുള്ള സ്നേഹം എനിക്കറിയാം. താനിവിടെ സഹകരിക്കാണ് വേണ്ടത്. ഇനി മായയെ ഇതെങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും എന്നുള്ളത് അടുത്ത പുലിവാരി. ആ കാര്യം ഞാൻ അപ്പുനെ തന്നെ ഏൽപ്പിക്കുക. ഗുരു കാരണവരെ പോലെ താൻ ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ മായയെ മറക്കണം. മായ എന്നെ, ഞങ്ങളുടെ വിവാഹം നടക്കൂല. അതായത് തനിക്കിനി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ബന്ധം വേണോ നിർബന്ധാന്ന് വെച്ചാ എന്റെ ഒരു മോളുണ്ട്, സുനന്ദ. താനറിയും, മായേക്കാൾ മിടുക്കിയാണ്. വിവാഹം ഉടനെ നടത്തിയും തരാം. നിങ്ങളുടെ മകളുമായിട്ടൊരു ബന്ധം ഉണ്ടാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ, പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല. ചെറ്റത്തരം പറയുന്നോടാ. ഓനക്ക് വെക്കുന്ന മയക്കുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ, ഞാൻ മയങ്ങി വീഴുമൊന്നുമില്ല. കൊട്ടാരത്തിന് ഇത്തിരി പൊന്നും പണവും കിട്ടുമെന്ന് കണ്ടപ്പോ അവിടെ തൂക്കി വെക്കുകയാണല്ലേ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. അതായാലോടും പറഞ്ഞരെ തന്റെ അടിയനോട്. അധികം ഇടയണ്ടപ്പൂ, മതവിളകിയ ഒരുപാട് കൊമ്പന്മാരെ തളച്ചിട്ടുള്ളവനാ ഞാൻ. തളയ്ക്കാൻ പറ്റാത്തതിനെ കൊന്നിട്ടുമുണ്ട്. മായ നീ കാണാനോ സംസാരിക്കാനോ പാടില്ല, അവിടെ നീ മറന്നേക്ക്. ഇല്ലെങ്കിൽ ഗോവുന്ന പിള്ളക്ക് ഒരുണ്ടയുടെ ചെലവേ ഉള്ളൂ, അത് മറക്കണ്ട. എന്തായി? ശരിക്കൊന്ന് വരട്ടിട്ടുണ്ട്. എന്നാലും വിശ്വസിച്ചുകൂടാ, ഇനി അവനും മായയും തമ്മിൽ കാണരുത്. തൽക്കാലം അവളെ ഇവിടെ നിന്ന് മാറ്റും. കുറച്ചു ദിവസം എന്റെ വീട്ടിൽ നിൽക്കട്ടെ. എങ്കിൽ താൻ തന്നെ എന്തെങ്കിലും പറഞ്ഞ അവളെ കൂട്ടിക്കൂട്ടി പോ. പിന്നെ പന്തലിടാതെ കല്യാണം നടത്താൻ പറ്റുമോ? അപ്പോ ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. ഞാനായിട്ടൊരു കുഴപ്പത്തിനും പോകുന്നില്ല. ആരും ഇങ്ങോട്ട് വരായിരുന്നു. തൂണൊക്കെ നല്ലോണം കുഴിച്ചിട്ര. പന്തലിനൊക്കെ നല്ല ബലം വേണം. ഒരു ഉഗ്ര അടിമാളം നടക്കാനുള്ള ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ചിട്ര. അത്യാവശ്യത്തിന് എടുക്കാം. അമ്മ ഭയപ്പെടൊന്നും വേണ്ട. എന്റെ മായയുടെയും കല്യാണമേ ഈശ്വരൻ കുറിച്ചിട്ടതാ, അത് നടക്കും. എന്താ അമ്മാവ? എന്റെ കല്യാണമാ. കല്യാണോ? അതെ, അമ്മാവും വരണം, അനുഗ്രഹിക്കണം. നീ അല്ലെങ്കിലും വടതിരുള്ളവനാ. നീ ഇങ്ങനെ വന്ന കാലിൽ നിന്ന് അങ്ങനെയാ കേറിയിരിക്കേ. ഓ ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, അതെ എളുപ്പം. അപ്പുന്റെ കല്യാണ. അത് വരടാ. മായയോ? നീ ആ പേരുള്ള പെണ്ണ് തന്നെ സംഘടിപ്പിച്ചല്ലോടാ. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ എന്നാടാ. അതെ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. എടാ, എന്റെ മകളുടെ കല്യാണം കുറി നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കും അല്ലേ? ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദ കേടാവില്ലെന്ന് കരുതിയാ. അമ്മാവും വേളം വെക്കരുത്. നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണം അല്ലേ അത്? നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം. കല്യാണോ? ഏത് കല്യാണം? വേറെ വല്ല കാര്യം പറപ്പോ. എങ്കിൽ ഞാൻ പറയാം, അയ്യപ്പ ടാക്കീസിൽ പടം മാറി, പുതിയ പടം, രാജാവിന്റെ മകൻ. എന്തായി കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്യുന്നു കാണുമല്ലോ. നീ അപ്പൊ ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്ന അല്ലേ? അതെ. നീ ആരാന്നാടാ വിചാരം? മായ. എന്തപ്പൂ? മായയെ തന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയ എല്ലാം അവസാനിച്ചു കരുതിയില്ല. എനിക്ക് ജീവനടങ്ങി ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും.
ഞാൻ മായയോട് എല്ലാം പറയാൻ പോവാ. അവളെ പറഞ്ഞു സമ്മതിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എനിക്കറിയാം. മായേച്ചി സമ്മതിക്കില്ല. അപ്പോഴെന്ന് പറഞ്ഞാ മായേച്ചിക്ക് ഭ്രാന്താ. കേറി പോടി അസത്തെ. മുതിർന്നവർ സംസാരിക്കുന്നവരുടെ പാത്തും പതിയെന്ന് കേക്കറിയ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ. താൻ എന്തിനാ അവിടെ കിട്ട് കയറുന്നത്? അവള് പറഞ്ഞതാ ശരി. കൊട്ടാരത്തിലെ കാര്യം മായയോട് മിണ്ടിയാ മതി. ആ നിമിഷം അവൾ ഇറങ്ങിവിടും അവന്റെ അടുത്തേക്ക്. അതോടെ എല്ലാം തീരും. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? കണ്ട ശുനകനെയും ശുംഭനെയും ഒക്കെ വീട്ടിൽ വിളിച്ച് കേറ്റുമ്പോ ഓർക്കണായിരുന്നു. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാറ്റിനും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്ക് തീ വെക്കും. മോളിങ് വന്നേ. മോക്ക് കൊട്ടാരത്തിൽ കഴിയണമെന്നുണ്ടോ? അവിടെ ചെന്നാൽ ഈ റബ്ബർ വിളയും മുത്തുമാലയും ഒന്നും ഇടേണ്ടി വരില്ല. തങ്കത്തിൽ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാ. ഇവിടത്തെ പോലെ പഴങ്ങഞ്ഞിയും മുളകേം മന്തിയൊന്നും അല്ല. നാല് നേരവും സദ്യ. കൊതിച്ചിട്ടെന്താ കാര്യം? എന്റെ ജാതകം ചേരില്ലല്ലോ. മായേച്ചിയാണെ സമ്മതിക്കേയില്ല. സമ്മതിക്കും. നീ വിചാരിച്ചാൽ സമ്മതിക്കും. എത്ര നേരം ഞാൻ അപ്പോഴേ കാത്തോടെ നിക്കാൻ തുടങ്ങിട്ട്. എന്താ കാര്യം? മായേച്ചി വന്നിട്ടുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ ഇപ്പൊ വേണ്ട. ആ കോന്തനമാവ് പോയിട്ടില്ല. രാത്രി വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കള ഭാഗത്ത് നിക്കാം. അങ്ങോട്ട് വന്നാ മതി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം. ശരി, ഞാൻ പോട്ടെ. എന്താ മായേച്ചി ഉറങ്ങണില്ലേ? അപ്പോഴേ ഇതുവരെ കണ്ടില്ലല്ലോ. ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാലും ചിലപ്പോ വരില്ല. ഞാൻ പറയാണ്ട് പോയാലും പിണക്കം ഉണ്ടാവും. ഹേയ്, ഒരു പിണക്കവും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ അപ്പോട്ടിനെ ഇവിടെ ഹാജരാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീയോ? ഞാൻ ആരാണെന്ന് ചേച്ചിയുടെ വിചാരം. ശരിയായ ലൂസ് തന്നെ. ചേച്ചി ലൈറ്റ് അണിച്ച് കിടന്നു. അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണില്ല. അമ്മോ, അമ്മോ, വാതിൽ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്കണോ? ഞാൻ പറയുന്നു വിശ്വസിക്കുന്നു.
എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. പ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ, അതുപോലാണ് ഇതൊന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല, ഇത് കുറെ കടന്നുപോയളിയാ എന്നിപ്പൊ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല, എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി. നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശിച്ചതല്ലേ, നീ അവനെ ശിക്ഷിക്കരുത്. വേണമെങ്കിൽ നിന്റെയും അപ്പുവിന്റെയും കല്യാണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ, അവള് ആ അമ്മു എന്നെ ചതിച്ചതാ. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. അപ്പോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, എനിക്ക് നിന്നെ വിശ്വാസമാണ്. അത് ഞാൻ നിന്റെ അമ്മയായതുകൊണ്ടാ. അതേസമയം ഞാൻ മായയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കില്ലപ്പോ. ആ ബന്ധം നമുക്ക് വേണ്ട മോനെ, നീ അങ്ങ് മറന്നേക്കേ. അറിയില്ലമ്മേ, എത്ര വർഷമായി ഞാൻ ഈ നെഞ്ചി കൊണ്ടു കിടക്കുന്നതാ. അപ്പോ മായനെ എല്ലാവരും ചേർന്ന് സംഭവിച്ചതാ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണത്. നിന്നെ കാരണം നാട്ടി പെമ്പുള്ളാർക്ക് ജീവിക്കാൻ ഒക്കില്ല. അല്ലടാ പന്തയില്ലാത്തോനെ. വണ്ടി എങ്ങും നിർത്തരുത്, കത്തിച്ചു വിട്ടോ. Oh!
ോ നിന്റെ അച്ഛൻ ഇതുപോലെ തന്നെയാ, ഏത് കാര്യത്തിനും വളരെ നേരത്തെ. ഒറ്റ നോട്ടം പറഞ്ഞിരിക്കാളെ മനസ്സിലാക്കാൻ
ജനാർദ്ദനെ പോലല്ലേ? ജനാർദ്ദനന്റെ മകനല്ല, ജനാർദ്ദനൻ തന്നെ. മുടി ഒന്ന് ഡൈ ചെയ്തേ ഉള്ളൂ. വാമുജ വലിയ മാമേ, എടാ ബാല, നീ അങ്ങ് വളർന്നു പോയല്ലോ. കല്യാണപ്രായം എന്ന് അച്ഛനമ്മയോട് പറയണ്ടായി. അപ്പൊ തന്നെ ഞാൻ ജാതക എടുത്തുകൊണ്ട് പോകുന്നു. എങ്കി പിന്നെ പെണ്ണിനെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? കല്യാണം ഇവിടെ വെച്ച് ഇപ്പൊ തന്നെ നടത്താമായിരുന്നല്ലോ. പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഇവിടെ അവകാശിയാകാൻ പോകുന്ന പെണ്ണിന്. ഇവനല്ലേ ഏറ്റവും യോജിക്കുക. ആ, എനിക്ക് ആ കുട്ടിയെ കാണുന്ന എടുക്കായി. അച്ഛ അമ്മേ വരും, നമുക്ക് ആ കുട്ടിയെ കാണണ്ടേ? പിന്നെ ഇപ്പൊ തന്നെ ജില്ലാ സമ്മേളനം നടത്താനുള്ള ആളുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് ആളുകൾ വരുന്ന പോലെ പിന്നെയും പിന്നെയും വന്നോണ്ടിരിക്ക. അതിനിടെ ചെന്ന് മായനെ തട്ടിക്കൊണ്ടു വരാന്ന് പറഞ്ഞ ജന്മത്ത് നടക്കുന്നോന്നല്ലോ. കരുനാവ് വളച്ചൊന്ന് പറയാതറ. ഇനി ഇവിടെ നിന്ന് എന്റെ നാക്ക് ഉണങ്ങി കരിഞ്ഞ് ശരിക്ക് കരുനാക്കാവും. ഒരു ചായ കുടിച്ചിട്ട് വരടാ, എന്നിട്ട് മായ നോക്കാം. എന്താ പരമേശ്വരെ, കൊട്ടാരത്തിനൊന്നും കിട്ടണ്ടായോ? ഏയ്, കൊട്ടാരത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടിയാലും ശരിയാ. കേശവുള്ള ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ചെന്നെങ്കിലേ എനിക്ക് വയറ്റിന്ന് പോകും. എവിടെ വരെ ആയി കൊട്ടാരത്തിലെ ഒരുക്കങ്ങള്? ഗംഭീരായിട്ട് നടക്കുന്നുണ്ട്. പടിയേറ്റിന്റെ ദിവസം ഇങ്ങ് എത്തിയാ മതിയായിരുന്നു. ആ ചടങ്ങുകളൊക്കെ കാണാൻ കണ്ണൻ കൊതിക്കുക. മൂന്ന് ചായ രണ്ടെണ്ണം ഇരിക്ക. ചേട്ടൻ കൊട്ടാരത്തിലെന്ന് തോന്നുന്നു. അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. നമസ്കാരം. ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടല്ലോ, ഇത്ര ആളുകൾ ഇന്നും ഉണ്ടാവോ? ഏയ്, അവരൊക്കെ പടിയേറ്റ് പ്രമാണിച്ച് വന്നവരാ, എല്ലാം ബന്ധുക്കളാ. പടിയേറ്റാ? അതെന്തിട്ടാ? പേര് കേട്ട വിവരദോക്ഷികളാണെന്ന് തോന്നുന്നു. കൊട്ടാരത്തിൽ അനന്തരാവകാശി ഒരു പെണ്ണിനെ ദത്തെടുക്കാൻ പോവുക. ആ ചടങ്ങിനെ പടിയേറ്റെന്നാ ഇവിടെ പറയണേ. നമ്മളെ പോലല്ലോ, അവർ രാജാക്കന്മാരല്ലേ, അതുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകം പേരുകളുണ്ട്. കല്യാണത്തിന് പള്ളിക്കെട്ടെന്നാ പറയണേ, അതുപോലെ കിടപ്പറക്കി പള്ളിയേറ, ഉറങ്ങുന്നതിന് പള്ളി ഉറക്കം. അപ്പൊ ഈ കൂർക്കം വലിക്കുന്നത് പള്ളിക്കൂർക്കം. വിടുവായത്തം വേണ്ട. രാജ്യവും അധികാരവും പോയെങ്കിലും രാജാവ് രാജാവ് തന്നെയാ. കളിച്ചാ ശരിക്കും കളി പഠിപ്പിക്കും. അവരൊരു തമാശ പറഞ്ഞല്ലേ ഏട്ടാ. ഈ ബന്ധുക്കളൊക്കെ രാത്രിയാവുമ്പോ പോവോ? ആ, അവര് പടിയേറ്റ് കഴിഞ്ഞിട്ടേ പോകും. അതിന്റെ പത്തിരട്ടി ആള് വന്നാലും കൊട്ടാരത്തിലെ സ്ഥലം ബാക്കി ഉണ്ടാവും. അപ്പൊ രാത്രിയും രക്ഷയില്ല. ഏയ്, നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് അവിടെ ഭയങ്കര രസമായിരിക്കുന്നു പറയായിരുന്നു. പിന്നെ കൊട്ടാരത്തിൽ ഇപ്പൊ ബഹുരസാ. ബോംബെയിലും ഡൽഹിയിലും കാനഡയിലും ഒക്കെ താമസിക്കുന്നവരാ എല്ലാം. 10-20 കൊല്ലായത്ര എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട് പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയ പോലും ഇല്ല. എന്തൊക്കെ ആയാലും ഇതൊരു വലിയ സംഭവം തന്നെ. എവിടെയോ കിടന്നേച്ചൊരു പെണ്ണ് രാജകുമാരിയാവാൻ പോവല്ലേ? അതെ, ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിലേ ആ പെണ്ണ് ഏതെങ്കിലും ഒരു കുഗ്രാമത്തില് ഏതെങ്കിലും ഒരു നെത്തോലിയും കെട്ടി ജീവിക്കേണ്ടതല്ലേ. നത്തോലി നിന്റെ അച്ഛൻ? എന്താ നത്തോലി നിന്റെ തന്ത? എണീച്ചു പോടാ. ആഹാ, അത്രയ്ക്കായോ? നീ നോക്കിക്കോടാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. എടവന്റെ കാശ് തന്നില്ല. ഏയ്, അവൻ കുടിച്ച ചായ എന്റെ വകയാ ചേട്ടാ. ഈ ഗേറ്റ് ചാടാം, അല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് മായ എവിടെയാണെന്ന് കണ്ടുവച്ചാലേ അവളെയും കൊണ്ട് ചാടാൻ പറ്റൂ. അപ്പോ ഇത് വേണോ? എനിക്ക് പേടിയാവണ്ട. അതിനകത്ത് വെച്ച് അങ്ങനെ പിടിക്കപ്പെട്ട അവരെല്ലാരും കൂടി തല്ലി കൊല്ലും. കൊല്ലണെങ്കിൽ കൊല്ലട്ടെ, നിനക്ക് പേടിയാണെങ്കിൽ പൊക്കോ. എന്തായാലും അവളെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് മടങ്ങൂ. അനക്കൊന്നും കേക്കാനില്ല, എല്ലാവരും ഉറങ്ങി കടന്ന തോന്നണേ. എല്ലാവരും ഉറങ്ങിയൊന്നും എനിക്കറിയില്ല, പക്ഷെ തോക്ക് പിടിച്ചിരിക്കുന്ന ആള് നല്ല ഉറക്ക. ഇതാര് ഈ പച്ച പാതിരക്ക് ഇരുന്ന് ചണ്ട ഓടണത്? ആശം, ഇതിപ്പോ എല്ലാരും ഉണരുമല്ലോ. ഇതില പോവാ. ഓ, ചതിച്ചു കഥകളി. ഇനി ഇത് തീരാതെ ഒറ്റണ്ണം ഉറങ്ങൂല. പണ്ടാറം എപ്പ തീരും? ഇത് തീരണമെങ്കിൽ കോഴി കൂണം. ഇറങ്ങിയ വന്നപ്പോ ഒരു കോഴിനും കൂടി കൊണ്ടുവരായിരുന്നു. ദരിദ്രേ
മായയെ കാണാനില്ലല്ലോ, ശരിക്കും നോക്കണം. അറെ ഞാൻ നോക്കണ്ട, പക്ഷെങ്കിൽ ചില മുദ്രകൾ മനസ്സിലാവില്ല. ആ കൂട്ടത്തില് മായ ഉണ്ടോ നോക്കാൻ. ആ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാനാ? ഒരു ജാതി മുഖമൂടിയും കിരീടവും. നീ ഇങ്ങോട്ട് വന്നേ. ആ കൂട്ടത്തില് മായയെ കാണാനില്ല, അവളുടെ വീട്ടുകാരും ഇല്ല, അവരൊക്കെ വേറെ ഏതോ ഭാഗത്താന്ന് തോന്നുന്നു. ഈ തക്കത്തിന് നമുക്ക് അകത്ത് കയറി നോക്കിയാലോ. കരിമ്പൂതം, ഇവിടത്തെ മുഴുവൻ മുറികൾ നോക്കിയതേനെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലെങ്കിലും വേണ്ടി വരും. നീ ആ ഭാഗത്ത് പോയി നോക്ക്, ഞാൻ ഈ ഭാഗത്ത് പോയി നോക്കാം. ഞാൻ ആ ഭാഗത്ത് അങ്ങനെ മായനെ കാണുന്നെങ്കിൽ ഉറക്കെ വിളിച്ചു കൂകാം, കൊളമാക്കം, ഒച്ച വെച്ച കൊന്നുകളെ. ഞാൻ നോക്കടാ പതുക്കെ. സാമ്യം മകന്നൂരുദ്യാനം അഭിരാമം ഇതിനുണ്ടതു നൂണും. കാമ്യം നിനയ്ക്കുന്നാകിൽ ആഹാം. ഞാനിവിടെ നേരത്തെ സ്ഥലം പിടിച്ചിരിക്കുക അല്ലയോ, കൊള്ളാം. ഞാൻ വിചാരിച്ചു ഞാനാവും ആദ്യം എത്തുകയെന്ന്. ഏതായാലും സന്തോഷായി. ഇപ്പൊ ആവുമ്പോ കുട്ടികളുടെ ശല്യവും ഇല്ല. അമ്പുരം അമ്പുരം അമ്പുരം, എന്തിനാടി എതിർക്കുന്നേ? എന്റെ പൊന്നേ, ഇവിടെ അങ്ങും ആരുമില്ല, ഒക്കെ കഥകളി കാണാൻ പോയിരിക്കുക. അമ്പുരം, സത്യം പറ ആരടിയവൻ? അതാ എനിക്ക് അറിയേണ്ടത്, സത്യം പറ. ആരാ ഇവള്? സത്യം പറഞ്ഞോളും. എന്താടാ ഇത്? ആരോ തല്ലിയതുപോലെ സ്വപ്നം കണ്ടു. എന്താ കൊട്ടാരം കൊട്ടാരം മൊട്ടാളെ, ഇനി എന്താ ചെയ്യാം? തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട, നമുക്ക് ഇവിടെ വരെങ്കിലും വിളിക്കാം. വരുന്നത് വരട്ടെ. അയ്യോ അയ്യോ, കാണായിരുന്നു എന്റെ ഭാര്യയുടെ കിടപ്പറയില്. ഇതാണോ നിങ്ങളുടെ തറവാട്ട് മഹിമ? ഈശ്വര, ഇങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണല്ലോ ഞാൻ. അടിയൻ ഒന്നും പറയണ്ട, ഈ കൊട്ടാരത്തിൽ ഇത്തരം ഒരു കാര്യം തടാടയാണ്. പൊറുക്കണം, എന്റെ അളിയൻ ഒരു തെറ്റ് പറ്റി. ഈ തെറ്റ് ഇനിയും പറ്റില്ല എന്ന് ആര് കണ്ടു? മാത്രമല്ല, മായയുടെ അമ്മാവൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അതിന്റെ ചീത്തപ്പേര്. അതുകൊണ്ട് എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും. ഒന്നും വേണ്ട, അടിയങ്ങൾ തൽക്കാലം പോയിക്കോളാം, എന്നിട്ട് പടിയേറ്റിന്റെ തലേന്ന് വന്ന് മുഖം കാണിക്കാം. അത് തന്നെയാവും ഭേദം. എടോ ബുദ്ധി വേണം, ബുദ്ധി. അളിയനാളിത്തിരി പെശകാണെന്ന് എനിക്കറിയാം, എന്നാലും ദേ താൻ എനിക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. എന്റെ ഈശ്വര, എന്തൊരു നാശം പിടിച്ച നേരത്താ ഞാൻ ആ കള്ളനെ പിടിക്കാൻ പോയി. എടോ താൻ എന്തിനാടോ ഇത്ര ദുരിത കൂട്ടിയത്? ആ പടിയേറ്റം അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാ ഞാനാ ഇവിടുത്തെ രാജാവ്. ഇപ്പരിക്കുന്ന രാജാവ് ഉണ്ടല്ലോ, വെറും അടിയാളൻ. പിന്നെ തല തുണി ഇട പോലും വേണ്ട, തനിക്ക് നേരെ നടക്കാം. വെലസാം മായയോട് യാത്ര പറയണ്ടേ? അടിയൻ പോയിട്ട്, അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. പടിയേറ്റിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തിയേക്കാം. മോൾക്ക് കൂട്ടിന് ഇവരാരെങ്കിലും നിർത്തണോ? വേണ്ട, അമ്മാവനും പോവാ മോളെ. എന്ത് കണ്ടിട്ടാ അഴിക്കണേ? മതം വിളക്കണ്ട,
എല്ലാത്തിന്റെയും പല്ലടിച്ചു കുടിക്കും. അടിയോ, അടുത്ത പ്രശ്നം ഉണ്ടാക്കലേ. വാ പോവാ പോവാ. ഇത് ഒരുമാതിരി കോത്താഴത്തിലെ ഇടപാടായി പോയല്ലേ. പോട്ടെ മോളെ. ഇങ്ങനെ കടന്നാ മതിയാ, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ, മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞേ, എനിക്ക് വിശന്നിട്ടിരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്, കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നീങ്ക, പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ, ചക്ക മാങ്ങിയൊന്നും എനിക്ക് വേണ്ട. മാങ്ങിയല്ലടാ മായ. ഞാനൊരു കാര്യം പറയട്ടെ, നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടു പോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട, ഈ കസം കൊണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളാന്ന് കരുതൂ. ശരിയാ, തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. എന്നെ കുറിച്ച് അവളോട് പറയണ്ടല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഉണ്ട് തമ്പുരാനെ. എന്നൊന്ന് പറഞ്ഞേ. ഈ മണ്ട ശിരോമണി. ഓ അതല്ല, ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ വാ, അവളെ തറയ്. ക്ഷേത്ര ദർശനത്തിന് പോകയാവും അല്ലേ? എന്നെ തീരെ മനസ്സിലല്ലെന്നും ഉണ്ടാവും അല്ലേ? എന്താന്ന് വെച്ചാ വേഗം പറയണം. എന്താ? ഈ കൊട്ടാരത്തില് വലിയ മണ്ട ശിരോമണി, സംസ്കാരത്തിൽ പാര പാണ്ഡി, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടേ, അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. വായിക്കാൻ ഇഷ്ടമായോ? ഇല്ല. എന്ത്? എനിക്ക് ഇവ കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കുരങ്ങന ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല, നിന്റെ പള്ളക്കിട്ടിയും കേറ്റും, പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളേ എന്റെ പെണ്ണ. ഏ സ്ഥലം വിട്. ഇയാള് പോടാനേ. എന്താ, ഞാൻ അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മൾ ഇനി ഇവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട, ഇവിടെ കറന്നു കിട്ടിയതാ. കളയടാ, അതൊക്കെ ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യടാ. എവിടെ എവിടെ? ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാ. ഇവിടെ ഇവിടെ കാണാനില്ലല്ലോ. ഇവിടെ വെച്ച് അവൻ എന്റെ കഴുത്തിന് പിടിച്ച് കളിയത്. ആരാ അവൻ? ഞാൻ ആദ്യം കാണാ. എന്നാലും ഇത്രയും ഇന്ത്യക്കാരൻ ബാലിനോട് കാണിക്കാൻ മാത്രം ആരാ ഇവിടെ? ആള് ഒരു സ്ത്രീയുടെ എണ്ണച്ചാചിത്രല്ലേ. സ്ത്രീയോ? അങ്ങനെ പറയരുത്, തിരുമനസിന്റെ നേർ പെങ്ങളാത്. ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു ചായ ഉണ്ടാ ദുഷ്ടന്. ഇനി അവരുടെ മകനോ മറ്റോ? അതാകാൻ തരവില്ല. ഏയ് അതാവില്ല. മായയെ കാണാൻ വന്നവരൊക്കെ പോയോ? പോയി. ഇപ്പൊ മായയുടെ അടുത്ത് ആരുമില്ല. നീ ഞാൻ ചെല്ല്. Thank you.
പറയാം. നമുക്ക് നേരം വിളിക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കാം. അവന്മാരെ മായ ഉപദ്രവിക്കുക ഇനിയും വന്നാലോ? ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനി മിക്കവാറും അവർ വരുന്നത് നമ്മൾ ഉപദ്രവിക്കാനായിരിക്കും. പട്ടിണിയും കിടന്ന് തല്ലും കൊണ്ട് കൊട്ടാരത്തിൽ കിടന്ന് ചാകാനാണ് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തൂത്താ പോവോ? ആരാ അവര്? എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണുക. നിന്നെ മനസ്സിലായി കാണൂ. ഞാൻ മുഖം മറച്ചിരുന്നു, പിന്നെ ഇരുട്ടും. ഏയ് മനസ്സിലായി കാണില്ല. ഇത് പുലിപോലാകും. ഇതൊന്നും വേണ്ടാന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോഹനാ. പിന്നെ നമ്മൾ അനുഭവിക്കേണ്ട കോടിക്കണക്കിന് സ്വത്തിന് ഏതൊരു തെണ്ടിപ്പടനെ അവകാശിയാക്കി നോക്കിയാ പയ്യൻ കെട്ട് നോക്കിയിരിക്കണോ? നിനക്ക് അവരെ കണ്ട തിരിച്ചറിയാൻ കഴിയും? കഴിയും. ഇനി സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. എന്നാലും ഈ കൊട്ടാരത്തില് അത്ര വലിയ വീരന്മാരാരാ? വീരനോ? അവൻ വന്നോ? ആരെ? വീരേന്ദ്രൻ, പത്മിനിയുടെ മകൻ വീരേന്ദ്രന്റെ കാര്യമാണോ പറഞ്ഞത്? ഈശ്വരൻ സഹായിച്ച് ഇനി ആ നാശത്തെ കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാത്ത ഉറവേ ഉള്ളൂ. എന്താ ജനാർദ്ദൻ നീ പറഞ്ഞത്? ഒന്നുമില്ല, ഉറക്കം കളയാണ്ട് പോയി കിടന്നോളൂ. മണി, എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനിന്ന് എണീക്കില്ല. വിശന്ന് വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. വിശന്നിട്ട് ഹൃദയം പൊട്ടി ഇന്നേ വരെ ആരും ചത്തിട്ടില്ലടാ. അവസാനമായി എനിക്കൊരു ആഗ്രഹമുണ്ട്. നീയും മായ സുഖമായി ജീവിക്കണം. നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് എന്റെ പേരിടണം. അത്രയും വേണോടാ. എടാ, നിന്നെ പോലെ തന്നെയല്ലേ ഞാനും. എനിക്ക് വിശക്കുന്നില്ലേ, കുറച്ചൊക്കെ സഹിക്കണോടാ. എന്റെ തന്ത ചത്ത ഞാൻ സഹിക്കും. വിശപ്പ് സഹിക്കാൻ പറ്റില്ലടാ. പണ്ടാറടങ്ങാൻ എനിക്ക് വാ, പലതും കിട്ടുമെന്ന് നോക്കാം. വാടാ. എന്താ ആരും ഒന്നും കഴിക്കാത്തത്? കഴിക്കേ. ഇപ്പൊ ഒന്നും വേണ്ട, ഞങ്ങൾ കളിക്കാൻ പോക്കോട്ടെ. വേണ്ട, മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് അനങ്ങിയിട്ടുണ്ടേൽ അടിച്ചു തോലിരിക്കും ഞാൻ. ഞാൻ ഭക്ഷണം കഴിച്ചു വരുമ്പോഴേക്കും മുഴുവൻ കഴിച്ചോണം കേട്ടോ. മാമന്മാരെ മനസ്സിലായ മക്കളെ? ഇങ്ങനെ ചോദിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലാവില്ല. നമ്പൂരി ഭാഷ ചോദിക്കണം. എങ്കി എഴുന്നള്ളിക്ക്. മാമന്മാരെ മനസ്സിലായ മക്കൾക്ക്. ശവം മാറി. നിങ്ങൾക്ക് ആഹാരം കഴിക്കണ്ടേ? കഴിച്ചാൻ പോണോ? ആഹാരം കഴിച്ചിട്ട് നമുക്ക് കഴിച്ചാൻ പോവാ. ആഹാരം കഴിക്കണ്ട എങ്ങനെ മാമൻ കാണിച്ചു തരാ. അങ്ങനെ എടുത്തിട്ട് ഇതെങ്ങനെ എങ്ങനെ ആക്കിയിട്ട് പിന്നെ ഇതാ. അങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിട്ട് നോക്കി നിൽക്കാതെ നടക്കുക. ഒന്ന് നിൽക്കുക, ക്ഷമിക്കണം, എനിക്ക് ആളെ മനസ്സിലായില്ല. സാരമില്ല, നോക്കി ക്ഷമിച്ചിരിക്കണം. അല്ല, ഒന്ന് പരിചയപ്പെടുന്നതിൽ വിരോധമുണ്ടോ? പക്ഷേ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടേ പറ്റൂ. നീ ആരാടാ? അവനെ ഒന്നും ചെയ്യണ്ട, അവൻ എന്റെ കൂടെ വന്നതാ. ഞാൻ അവന്റെ കൂടെ വന്നതാ. അച്ഛാ, അവൻ എന്റെ കഴുത്തിന് പിടിച്ചാലേ ആ ദുഷ്ടൻ. ഹലോ, എന്താ ഇവിടെ? ഇയാളെ അറിയോ? ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല ആരാന്ന്. ചോദിച്ചിട്ട് പറയണില്ല. ഇത്രയും നേരം ഞാനിവിടെ പ്രതിമ പോലെ നിന്ന് കൊടുത്തു. ഒരാളെങ്കിലും എന്നെ തിരിച്ചറിയുന്ന പ്രതീക്ഷിച്ച് ഇവർക്ക് ആർക്കും എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. അതേ, ഒരു നിമിഷം പോലും നോമ ഇവിടെ നിൽക്കില്ല. നടക്കുക, അങ്ങനെ മാറുക. നിൽക്കുക. വല്യ മാമേ, എനിക്ക് മനസ്സിലായില്ല കുട്ടി. വല്യ മാമേ, വല്യ മാമ എങ്കിലും എന്നെ തിരിച്ചറിഞ്ഞല്ലോ. നല്ല വല്യ മാമ, സ്നേഹമുള്ള വല്യ മാമ. അഞ്ചു വയസ്സുള്ളപ്പോ കണ്ടതാ ഞാൻ ഇവനെ. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. അതാ അതാ രക്തബന്ധം എന്ന് പറയുന്നത്. വീരേന്ദ്രനോ? അതെ. ഏത്? ദില്ലിലെ? അത് തന്നെ, പത്മിനി തമ്പുരാട്ടിയുടെ മകൻ.
കൂടെ അവളും വന്നിട്ടുണ്ടോ പത്മിനി? ഇല്ല. അമ്മ എന്താ പറഞ്ഞേ? അത് അമ്മയ്ക്ക് നല്ല സുഖമില്ല. എന്താ എന്താ അവൾക്ക്? ഒന്നുമില്ല, ഒരു പനി. ഇയാളാരാ? എന്റെ സ്നേഹിതനെ മണി. മണി ഡൽഹി തന്നെയാ? അതെ. മണി എന്ത് ചെയ്യുന്നു? ഞാനീ കാളവണ്ടി. കാളവണ്ടിയോ? കാളവണ്ടിയല്ല, കാലാ ബണ്ടി. ഡൽഹിക്ക് അടുത്തുള്ള ഗ്രാമമാ, അവിടെ അവന് ജോലി. ഓ, കാലാബണ്ടി കാലാബണ്ടി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. മുഖം കാണിക്കാൻ പറഞ്ഞു. വേണ്ട കേട്ടോ, മോന്തക്കിട്ട് തല്ലന്നിരിക്കും. വരിക, തിരുമനസ് കാത്തിരിക്കുക. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ ഇങ്ങടൊക്കെ വരാൻ? അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ. ഇപ്പോ 10-20 വർഷമായില്ലേ? കൃത്യമായി പറഞ്ഞാൽ 23. 148 കർക്കിടകം 15 അന്നാ നിന്റെ കയ്യും പിടിച്ച് പത്മിനി ഇവിടുന്ന് ഇറങ്ങിയത്. എത്ര വട്ടം കത്തയച്ചു, ആളെ അയച്ചു, അപ്പോഴൊന്നും വരണമെന്ന് തോന്നിയില്ല അല്ലേ? തനിക്ക് എന്നെ വേണ്ടെങ്കിലും അങ്ങനെ അവഗണിക്കാൻ എനിക്ക് വയ്യല്ലോ. എപ്പോഴും തന്നെ കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അറിഞ്ഞതൊന്നും ഒട്ടും നല്ലതല്ല. ജയിലിൽ നിന്ന് എപ്പോ ഇറങ്ങി? ജയിലോ? എന്നോടൊന്നും വിളിക്കണ്ട. എന്റെ അനന്തരവൻ ഡൽഹിയിലെ തെരുവുകൾ ഭരിക്കുന്ന റൗഡിയാണെന്ന് കേട്ടപ്പോ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ പിന്നെ ലണ്ടനിലേക്ക് പത്മിനി തന്നെ അയച്ചതും അവിടെ ഉള്ളവർ തന്നെ ഇങ്ങനെ തിരിച്ചയച്ചതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു. ഒടുവിൽ ജയിലിൽ കിടന്നതും. അയ്യോ, അതൊക്കെ വെറുതെ ആരണ്ട് പറഞ്ഞിട്ടാ. ജയിലിൽ പോയിട്ട് ഇന്നേവരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കേറിയിട്ടില്ല. ദില്ലി വാലയുടെ ഭാഷ തനി നാടനാണല്ലോ. അത് പിന്നെ നാടൻ ഭാഷ, നാടൻ ഭക്ഷണം, നാടൻ പാട്ട്, ഇതൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. ഏതായാലും തനിക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ. ഭാഗ്യം, കണ്ണടയും മുമ്പ് ഇയാൾ ഒരു നോക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സ് നിറഞ്ഞു. പത്മിനിക്ക് അവക്കിപ്പോഴും പിണക്കം മാറിയില്ല എന്നുണ്ടോ? എനിക്ക് എനിക്കറിയില്ല. തീർത്ഥയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിച്ചോളൂ. പിന്നെ പറയാണ്ടെങ്കിലും പോകരുത്. ഇയാളോട് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്കും എനിക്ക് അങ്ങയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ, അത് മറ്റൊരു സന്ദർഭത്തിലാവാം. അത് ശരി. അതിശയം തന്നെ, പല മാറ്റങ്ങളും കാണുന്നുണ്ട്. മായ അവിടെ കാലുകുത്തിയ പിന്നെ എല്ലാം ഒന്ന് ശരിയായി വരും പോലെ. നിനക്ക് അപ്പ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാനില്ലേ? ഞാനും ആലോചിച്ചതാ, പക്ഷെ മായ എന്റെ കൂടെ ഇറങ്ങി വരാൻ കൂട്ടാക്കില്ലെങ്കിലോ? ഏതായാലും കൊട്ടാരത്തിൽ കഴിയാനുള്ള അവസരമായില്ലേ. ഇനി സാവകാശത്തിൽ സത്യം മായയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതുവരെ തിരുവട്ടാറിലെ അപ്പു ദില്ലി വാല വീരേന്ദ്രനാവണം. അന്ന് നമ്മള് ചായക്കട വെച്ച് കണ്ടവനല്ലേ ഇവൻ. കുഴപ്പമുണ്ടാക്കോ? ഹിന്ദി തീരെ വശമില്ലല്ലേ. ഹിന്ദിയിൽ ഇങ്ങനെ കാണിച്ചാൽ അടുത്തേക്ക് വരിക എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഇങ്ങനെ കാണിച്ചാലും അത് തന്നെ അർത്ഥം. ഞാൻ വരാതിരുന്നത് പേടിച്ചിട്ടാ. പേടിക്കണ്ട, ഡൽഹി തെരുവുകൾ അടക്കി ഭരിക്കുന്ന ഈ രാജകുമാരൻ സാധുക്കളൊന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ അന്ന് ചായക്കടയിൽ വെച്ച് നീ എന്നെ അപമാനിച്ചപ്പോ ഞാൻ സ്ഥിരം ചെയ്യുന്ന പോലെ നിന്റെ കഴുത്ത് മുറിച്ചെടുക്കുമായിരുന്നു. ആളറിയാതെ ഞാൻ എന്നോട് ക്ഷമിക്കണം. നിന്നോട് ക്ഷമിക്കാൻ നാം ശ്രമിക്കാം. പക്ഷേ നീ എനിക്ക് ചില ഉപകാരങ്ങളൊക്കെ ചെയ്തു തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചോളൂ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ലേ മായ? അവളുടെ അടുത്തേക്ക് ആരെങ്കിലും പോവുകയോ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അവന്റെ കരയിൽ ഞാൻ ബെൽറ്റ് ബോംബ് വെച്ച് പൊട്ടിക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരെ നീ അറിയിക്കണം. പിന്നെ മായയ്ക്ക് രാവും പകലും നീ കാവലുണ്ടായിരിക്കണം. അവൾക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ചാൽ അറിയാമല്ലോ നിന്റെ തല. അയ്യോ പറയണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. പിന്നെ ആ ബെൽറ്റ് ബോംബിന്റെ കാര്യം ഒന്ന് എഴുതി തന്നെ, വേണ്ട പോലെ എല്ലാരെ അറിയിച്ചോളാം. എഴുതി കൊടുത്തേക്കു. അവൻ അങ്ങനെ പറഞ്ഞു. മായ അവന്റെ പെണ്ണാണെന്ന് എന്നോട് നേരിട്ടും പറഞ്ഞു. മായ താമസിക്കുന്നിടത്ത് രാത്രി അവൻ ചെന്നപ്പോ ഞാൻ അവനെ തടഞ്ഞു. അതിൽ അവൻ എന്നെ തല്ലുകയും ചെയ്തു. മായയെ സ്വന്തമാക്കിയ പിന്നെ ഈ കൊട്ടാരത്തിലെ കാര്യങ്ങളൊക്കെ അവന്റെ ചൊൽപ്പടിയിലാക്കാമെന്ന് മനക്കോട്ട കെട്ടിയിട്ട് അവന്റെ വരവ്. പിന്നെ പഴയ കഥകളൊക്കെ അവന്റെ അമ്മ അവനോട് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ പേരിലൊരു പകപോക്കൽ തന്നെ ഉണ്ടായിക്കൂടുന്നില്ല. ഇത്ര വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയത് ഏതായാലും നന്നായി. അവൻ പോയാൽ എത്രത്തോളം പോകുന്നത് നമുക്ക് നോക്കാം. എപ്പോഴും അവന്റെ മേലൊരു കണ്ണുണ്ടാവണം. വീരേന്ദ്രനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതൊന്നും സത്യമല്ലെന്നാ തോന്നണേ. ആ കുട്ടിയെ കണ്ടാൽ അറിയില്ലേ, ശുദ്ധൻ, ഒരു പാവത്താൻ. ഈ കേൾക്കുന്ന പോലെ ദുഷ്ടത്തരം ചെയ്യണ ഒരാളുടെ മുഖത്ത് ഇത്രയും തേജസ് ഉണ്ടാവോ? അവന്റെ ആ മീശ എടുത്ത തനി പത്മിനി തന്നെയാ. അന്ന്
അങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മായയുടെ സ്ഥാനത്ത് വീരേന്ദ്രൻ അല്ലേ വരിക? ഇനി മായയോട് വീരേന്ദ്രൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ കൊട്ടാരത്തിൽ വീണൊരു രക്തക്കറയില്ലേ, അത് കഴുകിക്കളയാൻ ഇതുകൊണ്ടാവും. മറ്റുള്ളവരൊക്കെ പറയണ പോലെ വീരേന്ദ്രൻ ഒരു പകപോക്കിൽ ഒരുങ്ങുന്ന് ഇവിടെ തോന്നുന്നുണ്ടോ? ആ വിദ്യാസുരന്മാര് പറഞ്ഞതൊക്കെ ഞാൻ അപ്പാടെ അങ്ങോട്ട് ഇറക്കുന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? അവർ പറഞ്ഞതിനൊക്കെ ഞാൻ തലകുലിക്കത് എന്തിനാന്നാ വിചാരം? അവളെ ഇവിടെ വരുത്താൻ പത്മിനിയെ. കൃഷ്ണമൂർത്തി, പാലസ് സെക്രട്ടറി. ഓ, കേട്ടിരിക്കണു. തമ്പുരാട്ടി വരുന്നു എന്നറിഞ്ഞപ്പോ മുതൽ തിരുമനസ് വലിയ ആഹ്ലാദത്തിലാ. ഇന്ന് വേറെ ആർക്കും മുഖം കാണിക്കാൻ പോലും അനുവാദമില്ല. വന്നാട്ടെ. എന്താ പറയാന്ന് എനിക്ക് അറിയില്ല പത്മിനി. സുഖാണോന്ന് ചോദിച്ചാ പോലും ഒരു കുത്തി നോവിക്കലോ പരിഹസിക്കലോ ഒക്കെ ആയ നീ ഇപ്പൊ കണക്കാക്ക. ഒന്നും ചോദിക്കാനോ ചോദിപ്പിക്കാനോ ഒരിക്കലും ഇങ്ങോട്ട് വരരുതെന്ന് മനസ്സിൽ നല്ലോണം ഉറപ്പിച്ചിട്ടാണ് അന്ന് ഇവിടെ നിന്നിറങ്ങിയത്. ഇതിപ്പോ വീരേന്ദ്രൻ ഇങ്ങോട്ട് വന്നെന്നറിഞ്ഞപ്പോ എന്തൊക്കെയോ കുഴപ്പങ്ങൾ അവൻ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ വരാതിരിക്കാനും കഴിഞ്ഞില്ല. അവന് വേണ്ടി ഞാൻ മാപ്പ് പറയാ. അവനെയും കൊണ്ട് ഞാൻ ഉടനെ പൊയ്ക്കോളാം. അവനെ ഇനി ഇവിടുന്ന് വിടുന്നില്ലെങ്കിലോ. വീരേന്ദ്രനെ കുറിച്ച് കേട്ടിരിക്കണതെല്ലാം നുണയാ. ഇത്രയും സത്യസന്ധനും സൽസ്വഭാവിയുമായ ഒരു കുട്ടിയെ കാണാൻ കിട്ടില്ല. ഈശ്വര, എന്റെ വീരേന്ദ്രനെ കുറിച്ച് തന്നെയാണോ ഞാൻ ഈ കേക്കണേ? അപ്പോ ഇവന് എവിടെ പോയി? നീ തരി ശ്രീകൃഷ്ണടാ വീരേന്ദ്ര. രണ്ടനല്ലേ എന്റെ പൊന്നമ്മായി, ഈ വല്യമ്മാമ പോലും അവിടെ ചെന്ന ആ നിമിഷം കൃഷ്ണനാവൂലേ? അപ്പോ അയ്യോ അപ്പു, ഏതപ്പു ഏതപ്പു അടേ? എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. തിരുവട്ടാറിലെ പെണ്ണുങ്ങളെ പുറകെ നടക്കുന്ന ആ വായി നോക്കി അപ്പു പറഞ്ഞില്ലേ? ഓ അപ്പു, എന്റെ കൂടെ ഡൽഹിയിൽ ഉണ്ടായിരുന്ന അവൻ എന്ത് പറ്റിയടേ? അവന്റെ അച്ഛൻ ചത്തു. റീത്തെങ്കിലും വെക്കാൻ ഏർപ്പാട് നടക്കണം, ഒന്ന് വാടാ. എന്താ കാര്യം? പത്മിനി തമ്പുരാട്ടി വന്നു. അച്ഛ അച്ഛനല്ല, അമ്മ. ഏ വീരേന്ദ്രന്റെ അമ്മ. മകനെ ഒന്ന് കൺകുളിർക്ക് കാണാനായി കണ്ണിൽ എണ്ണ ഒഴിച്ച് ആ വണ്ണമുള്ള അമ്മ വന്നിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ ഞാനുണ്ട്. വിശേഷങ്ങളൊക്കെ വീരേന്ദ്രൻ പറഞ്ഞു. വാദം വന്ന് കിടപ്പിലായതോ അപ്പോഴേ അറിഞ്ഞ്. വാദോ? വീരേന്ദ്രൻ പറഞ്ഞു വലിയ സംസാരപ്രിയനാ. അതിശയം തന്നെ, അമ്മയെന്ന് വിളിക്കാൻ കൂടി പിശുക്ക് കാട്ടുന്നവനാ. ഇവിടെ വന്നപ്പോ സംസാരപ്രിയനാണെന്ന് വല്യമ്മാമ തന്നെ പട്ടം കൊടുത്തല്ലോ. അവൻ ബഹു മിടുക്കനാ. അത് തൈനസായി അവൻ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പത്മിനി. അവനെ കണ്ടില്ലേ? ഇല്ല, ഇവിടെ മുഴുവൻ തിരക്കി. ചോദിക്കുമ്പോ മറുപടി പറയാൻ തന്നെ പലർക്കും വിഷമം. അകത്തേക്ക് കയറിയിരുന്നോളൂ, അവനെ ഞാൻ കൂട്ടിക്കൊണ്ടു. ആ അവൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണ്, പെട്ടെന്ന് കാണാതെ. വീരേന്ദ്ര, പൊങ്ങി നോക്കണ്ട, ആരെങ്കിലും കാണൂ. ഈ അജ്ഞാതവാസം അവസാനിച്ചു എന്ന് സന്തോഷിച്ചത് അപ്പതേ കെട്ടിയെടുത്തിരിക്കുന്ന ഒരു തള്ളയെ ഇനി തന്തയെങ്ങാനും വരുമോ? വരും തോന്നല്ലേ, കേട്ടോടത്തോളം അവനൊരു തന്തയില്ലാത്തവനാ. വീരേന്ദ്രൻ തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര തമ്പുരാനെ, വീരേന്ദ്ര, വീരേന്ദ്ര. തമ്പുരാന്റെ ഓരോ വികൃതികള്. മടിയേ, ആ തള്ള ഇവിടെ നിന്ന് ഓടിക്കാൻ നിവൃത്തിയില്ല. നീ പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഞാനൊന്ന് വരട്ടിയാലോ? ആ ഒരു ഉഗ്രം വരട്ടി വരട്ടിയ അവർ വന്ന വഴി ഓടും. എങ്കിൽ വേഗം പോയി ഓടിക്കടാ. ആ ഏ വരണു, ആരാ അത്? അറിയില്ലേ, സ്നേഹിതാ വീരേന്ദ്രന്റെ. നീയാണോ ആറേഴ് കൊല്ലമായിട്ട് അവനെ വിടാതെ പിടിച്ചിരിക്കുന്ന സ്നേഹിതൻ? ആറേഴല്ല, ഞങ്ങളുടെ ബന്ധത്തോടെ ഒരു വർഷം 10-16 ആയി.
ഇത്ര ഒച്ച വരട്ടെന്താന്ന് അവനോട് പറയായിരുന്നു. ഇവിടെ വന്നിട്ട് നീ അവനെ വിടില്ല അല്ലേ? നിന്നെ വന്നോട്ടെ. എന്താ കുട്ടി ഇത്? നിന്റെ ഒളിച്ചുകളിൽ കുസൃതിയൊന്നും നിന്നെ വിട്ടു പോയില്ലേ? എന്തു വേണം? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? അത് ചോദിക്കാൻ നീ ആരാ? ശരിയാ, സമ്മതിച്ചു. ഞാൻ ആരുമല്ല, പക്ഷെ എനിക്ക് നിങ്ങളെ വിടാൻ പറ്റില്ലല്ലോ. മിണ്ടിപ്പോരുത്. അമ്മയാണ് പോലെ അമ്മ, സ്വന്തം മകനെ കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു അമ്മ, പ്രസവിച്ചത് കൊണ്ട് മാത്രം ഒരു അമ്മ അമ്മയാകുന്നില്ല. സ്വന്തം മകന് നിങ്ങൾ ഒരിറ്റ് സ്നേഹം കൊടുത്തിട്ടുണ്ടോ? സ്നേഹപൂർവ്വം അവനെ മോനെ ഒന്ന് വിളിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ മകൻ പോക്കിരിയാവാതിരിക്കും? തെരുവുകൾ അടക്കി പിടിക്കുന്ന ഗുണ്ടയാവാതിരിക്കും? ഇന്ത്യയിൽ മാത്രമല്ല, ചിലപ്പോ അവൻ ലണ്ടനിൽ പോലും വൃത്തിയോട് കാണിച്ചു വരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടത് നിങ്ങളാ. നിങ്ങൾ ഒറ്റൊരുത്തിയ, നിങ്ങളൊരു അമ്മയല്ല, ദുഷ്ടയാണ്, ദുഷ്ട. ലോകത്ത് ഒരു സ്ത്രീയും സ്വന്തം മകനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അതിന് നിങ്ങളൊരു സ്ത്രീയല്ലോ, പിശാചാണ്, തനി പിശാച്. അങ്ങനെ പറയരുത് പത്മിനി, എത്രയായാലും സ്വന്തം മോനല്ലേ. മകനോ? ഇല്ല, ഇവരെന്റെ അമ്മയല്ല, ഞാൻ ഇവരുടെ മകനും അല്ല. പിന്നെ പറയാം, അങ്ങോട്ട് പോവുക. ഇതിൽ ഭേദം അവളെ അങ്ങ് കൊല്ലാമായിരുന്നില്ലേ? കളിക്ക് എന്റെ നിവൃത്തികേട് കൊണ്ട് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ഒന്നും തമ്പുരാട്ടി വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, തൽക്കാലത്തേക്ക് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയാ. തമ്പുരാട്ടിനോട് പൊറുക്കണം. നീ ആരാ? എന്തിനു വേണ്ടി? ഏതൊക്കെ പറയാം? എല്ലാം പറയാനായിട്ട് ഇങ്ങോട്ട് വന്നത്. മുഴുവൻ കേൾക്കാനുള്ള ദയവ് ഉണ്ടാകണം. അപ്പുന്ന എന്റെ പേര്. ഇവിടെ അടുത്ത് തിരുവട്ടാറാണ് സ്ഥലം. പിണക്കൊക്കെ മാറി, ഇപ്പൊ അമ്മയും മകനും വലിയ ലോഹിത്തല. ഓ, സമാധാനായി. ഞാൻ അത് തന്നെ ഓർത്തിരിക്കായിരുന്നു. രണ്ടാളും കൊറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക. ഇനി ശബ്ദം താഴ്ത്തി വല്ല വഴക്കുണ്ടാക്കണോന്ന് അറിയാൻ ഞാൻ കുറച്ചു നേരം കേട്ടു. അപ്പോഴല്ലേ മനസ്സിലായത്. എന്ത് കഥ പറയ? കഥയോ? ഉവ്, ഒരു കൃഷിക്കാരനെ കൊറേ പേര് ചേർന്ന് ചതിച്ച കഥ. എന്ത് വെട്ടിത്തോ കുട്ടി നീ കാണിച്ചേ? കൊട്ടാരത്തിൽ വന്ന് ആൾമാറാട്ടം നടത്തിയാ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് അറിയോ? ചെയ്യുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ ഇതല്ലാതെ ഞാൻ എന്താ ചെയ്യാ? അവളില്ലാതെ ഞാൻ ഇവിടുന്ന് മടങ്ങില്ല. അതിന് എന്ത് ശിക്ഷ കിട്ടിയാലും അത് അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. ഇനി എന്നെ സഹായിക്കാൻ തമ്പുരാട്ടിക്ക് മാത്രമേ കഴിയൂ. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തിരുമനസിനെ പറഞ്ഞ് ഒന്ന് ബോധ്യപ്പെടുത്തണം. കഴിയില്ല കുട്ടി, ഇവിടെ ഉള്ളവരെ സ്നേഹത്തിന്റെ വില പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഒരാണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ അതിന് സ്നേഹമല്ല, തെറ്റെന്നാ ഇവിടെ ഉള്ളവർ പറയാ. ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിന്നെ ശിക്ഷിക്കാനല്ലാതെ സഹായിക്കാനുള്ള മനസ്സ് ആർക്കും ഉണ്ടാവില്ല. അങ്ങനെ മനസ്സുണ്ടായിരുന്നെങ്കിൽ, അല്പം ദയ കാണിച്ചിരുന്നെങ്കിൽ ഇക്കാലം അത്രയും ഇങ്ങനെ നരകിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വരില്ലായിരുന്നു. എനിക്ക് എന്റെ വീരേന്ദ്രനെ നഷ്ടപ്പെടില്ലായിരുന്നു. നിന്നെ പോലെ സ്നേഹിച്ച പെണ്ണിന് വേണ്ടി ചങ്കുറ്റത്തോട് നെഞ്ചും വിരിച്ച് ഈ കൊട്ടാരത്തിന്റെ മുറ്റത്ത് വന്ന് നിന്ന ആളാ വീരേന്ദ്രന്റെ അച്ഛൻ. അന്ന് ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അറിയോ? എല്ലാം അറിഞ്ഞ് ഞാൻ എത്തുമ്പോൾ അരിഞ്ഞ നുറുക്കിയ കുറെ മാംസ കഷ്ണങ്ങൾ മാത്രം. അതിനു മുമ്പ് അവരോട് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നിൽ വീരേന്ദ്രന് ജന്മം കിട്ടിക്കഴിഞ്ഞു എന്ന്. ഒരു പ്രതികാരം പോലെയാണ് അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ വളർത്തിയത്. പിന്നെ പരിഹാസങ്ങളുടെയും കുത്തുവാക്കുകളുടെയും നടുവിൽ എന്റെ മകന്റെ മനസ്സ് മുരടിക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അവനെയും കൊണ്ട് ഇവിടെ ഇറങ്ങി, എന്റെ മോനെയെങ്കിലും എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. പക്ഷെ കുഞ്ഞുനാളിലെ അവന്റെ മനസ്സിലേറ്റ മുറിവ് ഒരിക്കലും ഉണങ്ങിയിട്ടില്ല. അവൻ വളർന്നത് മനുഷ്യനായിട്ടല്ല, മൃഗമായിട്ടാണ്. പക മുഴുവനും എന്നോട്. ഓരോ ക്രൂരകൃത്യങ്ങൾ ചെയ്യുമ്പോഴും എന്നോട് പക പോക്കും പോലെ അവൻ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളുടെ പേരിൽ
എനിക്കെല്ലാവരുടെയും മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്റെ മകനെ കുറിച്ച് കുറെ നല്ല വാക്ക്, ഒരമ്മ കേൾക്കാൻ ആശിക്കുന്ന വാക്കുകൾ എല്ലാം ഞാൻ കേട്ടു. അത് നീ കാരണമാണ്. അതെന്തിന്റെ പേരിലായാലും ശരി, എനിക്ക് നിന്നോട് നന്ദിയുണ്ട് കുഞ്ഞേ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഞാനായിട്ട് നിന്നെ ഉപദ്രവിക്കില്ല. ഞാന് പോയിക്കോളൂ. മായയുടെ പത്മിനിയെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡൽഹിയിലെ ഇതാ ആള്. മായയെ കാണാൻ പത്മിനിയേക്കാൾ കൂടുതൽ തിടുക്കം കൂട്ടിയത് വീരന. വീരേന്ദ്രനെ കുറിച്ച് മായയോടൊന്നും പറഞ്ഞിട്ടില്ല. എവിടെയാള്? വന്നില്ലേ? ഇവിടെ ഉണ്ട്, വിളിച്ചോളൂ. ഓ, മായേ, ഇതാണ് വീരൻ, വീരേന്ദ്രൻ ഇല്ലിവാല. മായത്തമ്പരാട്ടി ഒരു നോക്ക് കാണണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. മുഖം കാണിക്കാൻ അവസരം തന്നെ നന്ദി. എന്ത് പറ്റിയ കുട്ടിക്ക്? എന്നെ കുറിച്ച് പാടിപ്പരത്തിയിട്ടുള്ള വീരകഥകൾ ആ കുട്ടിയും കേട്ടുകാണും. അതാവും ഭയന്ന് ഓടിയത് അല്ലേ അമ്മേ? എനിക്കറിയില്ല, ഇതൊന്നും അത്ര കാര്യാക്കണ്ട. ആ കുട്ടിക്ക് വീരേന്ദ്രൻ ഇഷ്ടാവും. എല്ലാം ഒത്തുവന്നാച്ചാ മായക്ക് വീരേന്ദ്രനാവണം കൂട്ട് എന്നൊരു മോഹമുണ്ട്. എന്താ പത്മിനിക്ക് ഇഷ്ടക്കുറവ് വല്ലതും? ഇഷ്ടാണ്, അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് ഇന്നലെ എന്നോട് പറയുകയുണ്ടായി. അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്കുണ്ടെന്ന് കേട്ടത് വെറുതെ അല്ല. വീരേന്ദ്രൻ തമ്പുരാൻ വന്നിട്ടുണ്ട്, കാണണമെന്ന് പറഞ്ഞു. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞേക്കൂ. കാണാൻ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞു. നന്നായി, കാണാനും സംസാരിക്കാനും പറ്റിയ ആളല്ല. ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണെന്നാ കേട്ടത്. ഇതുപോലൊരു നാടകം കളിച്ച് നിന്റെ മുന്നിൽ വരേണ്ടി വന്നതില് എനിക്ക് ദുഃഖമുണ്ട്. സത്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അഞ്ഞിറ്റ, ഇനിയെങ്കിലും ഞാൻ പറയുന്ന നീ ഒന്ന് മനസ്സിലാക്കണം. ഇനി എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെ നാടകം കളിച്ച് എന്റെ മുന്നിൽ വന്നാലും ശരി, ഇനി എന്നെ മനസ്സ് മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. എന്നോടുള്ള ദേഷ്യം തീർക്കാൻ നീ പാഴാക്കുന്ന നിന്റെ ജീവിതം. ഈ കൊട്ടാരത്തിനകത്തിട്ട് ഇവിടെ ഉള്ളവരെല്ലാരും കൂടി നിന്നെ കൊല്ലും. ഞാൻ എപ്പോഴേ മരിച്ചതാ? അപ്പോഴും തന്നെയല്ല എന്നെ കൊന്നത്? നീ എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത് മായേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് എന്റെയാണ്? മൂന്ന് പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ദാരിദ്ര്യം മുതലെടുത്ത ഒരാൾ വന്നു കയറിയത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇനി എന്നെ കൺമുമ്പിൽ നിങ്ങൾ വരരുത്. എല്ലാം ഞാൻ മറക്കുകയാണ്. എല്ലാം നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്നെ ആട്ടി പുറത്താക്കാൻ കഴിയില്ല മായേ. അത് നീ സമ്മതിക്കും വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പുവായിട്ടല്ല, വീരേന്ദ്രനായിട്ട്, നിനക്ക് യോജിച്ച രാജകുമാരനായിട്ട്.
ശീതത്തിൽ ഉഷസേ നീ കണ്ണീരിൻ പേരറിയ കടലും നീന്തി വരൂ. നിലാത്തിങ്കൾ ചിരിമായും നിശീതത്തിൻ നാലു കെട്ടിൽ ഉഷസേ നീ കണ്ണീരിൻ പേരറിയ കടലും നീന്തി വരൂ. കുറ്റം പറയാൻ കഴിയില്ല, അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ. എന്ന് വെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും, ശരിയാവും എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഏയ്, പടിയേറ്റിന് രണ്ടു മൂന്ന് ദിവസം കൂടി ഉള്ളൂ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ ഇനിയിപ്പോ എങ്ങനെ? നീ സമാധാനപ്പെട്, എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല. നിങ്ങളെന്ന് പറഞ്ഞില്ലേ ഒരു സ്നേഹത്തിന്റെ കാര്യം? ഇരുവട്ടാറിലെ ഒരു അപ്പു. ആ അപ്പു ആളെങ്ങനെ? എന്തേ? അല്ല, ഒരു വായ നോക്കിയാണ് ഞാൻ പറഞ്ഞേ, അതുകൊണ്ട് ചോദിച്ചതാ. അതും വെറുതെ പറഞ്ഞതാ. അപ്പുവിന്റെ അത്രയും സൽസ്വഭാവയും നല്ലവനുമായി ഒരുത്തനെ കാണാൻ തന്നെ കിട്ടില്ല. എന്നാ എനിക്കും അങ്ങനെ തോന്നി. എന്തേ അപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, അപ്പു ഇവിടെ വന്നിട്ടുണ്ടേ അപ്പു. സ്നേഹിതനാണെന്നും പറഞ്ഞ എന്റെ അടുത്ത നിമിഷം
ഞാൻ ഇയാളുടെ ചോദിച്ചു അപ്പു അല്ലേന്ന്. ആ അപ്പു ഇയാളുടെ മുഖത്തുണ്ടായ ഒരു ഭാവപ്പകർച്ച. ഓ അവർണനീയൻ തന്നെ. आप एक पल के अंदर मुझे पहचान लिया. अरे वाह, मैं आपको अभिनंदन करता हूँ. शुक्रिया शुक्रिया. आप नहीं समझा चुकी. हम जाते हूँ. बैठो. अल्लाह अद. अरे आप दोनों बैठिए ना. आप कैसे हैं? यहाँ की खाने पीने के इंतजाम ठीक तो है ना? अच्छा अच्छा अच्छा. ये सब छोड़ो ना. आपका नाम कहिए. नाम नाम बताओ. वीरेंद्र. बैठिए ना साले. ये वीरेंद्र को पहले कभी तू देखा है? ये वीरेंद्र ने मुंबई पौड़ी के लिए कंडर नो ना. नहीं इन्हें पति यहाँ बनाए. इन्हें बेरा पु तीर्वट्टा रे एक कृषि कार्य इबड़े तंबुराटी आकर कुंडू वन तले एक पेंगुटी है. अवल इन्हें बना अवल तीरिये कुंडू वन जाने कोटु वन इतने के पार्नियर दिन के मन से ले. अरे बेको वीरेंद्र मैं हूँ. पेड़ा या उपद्रविकल मैं सहायक नी या अच्छन वापू एन प्रश्न एमपुर निे अंगी इन या प्रश्न ई कोटार स्वतु एमेपोल पंडे या उपेक्ष पक्षे एनुपेक्षा पटाई कोटार अवेट यानि वह ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം. കിരീടം? അതെ. എന്താ അതും നിനക്ക് വേണമെന്നുണ്ടോ? ഏയ് എനിക്ക് വേണ്ട. ഞാനൊരു തൊപ്പി പോലും തലയിൽ വെക്കാറില്ല. പിന്നെ എന്തിനാ കിരീടം? പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം. ആ കിരീടത്തിന് ഞാൻ അവകാശിയായിരിക്കാൻ വേണ്ടിയാ എന്റെ അച്ഛനെ അവർ കുത്തി നുറുക്കിയത്, എന്നെ എന്റെ അമ്മയോട് നാട്ടി പായിച്ചത്. ഇപ്പോ അതിനൊരു അവകാശി ഉണ്ടാവും പോവാ. അതിനു മുമ്പ് എനിക്കത് കിട്ടണം. അതും കൊണ്ടേ ഞാൻ ഇവിടെ പോകും. കൊണ്ടുപോയിക്കോളൂ. അത് മാത്രമല്ല വേറെ എന്ത് വേണമെങ്കിൽ എടുത്തോ, എനിക്ക് ഒരു വിരോധമില്ല. ഇത്രയും ബുദ്ധിമുട്ടി ഞാൻ ഇവിടെ വന്ന് നിന്റെ അനുവാദത്തിനല്ല. ആ കിരീടം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മഹാരാജാവിന് മാത്രമേ അറിയൂ. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ സാധിക്കും. നിനക്ക് മാത്രം ഇപ്പൊ അതിന് കഴിയും. ഈശ്വര അടുത്ത കുരിശുമെത്തിയല്ലോ. എന്താ നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ അല്പം ബുദ്ധിമുട്ടാ. എടുത്തു ചാടിയൊന്നും പറയില്ലേ അപ്പു. നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ? അതുപോലെ ഞാൻ ഇക്കാലത്രയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ. നീ എന്നെ സഹായിച്ച ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ മായെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ ഏൽപ്പിക്കും. അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട. പിന്നെ ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും. പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ. അതിനെല്ലാം പുറമെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ നിന്റെ മായയെ കാണുകയില്ല. ഇത് വീരേന്ദ്രനാ പറയുന്നത്. ഞാൻ ആരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞു ബോധ്യപ്പെടുത്തണ്ടല്ലോ. എന്താടാ വെള്ളം ക്യാ പാനി. ആ എന്താ ഇങ്ങോട്ടൊക്കെ? ഗ്രന്ഥപ്പരയില് വെളിച്ചം കണ്ടപ്പോ ആരാവും ഈ രാത്രി നീ ഞാൻ അത്ഭുതപ്പെട്ടു. പടിയേറ്റിന്റെ ചടങ്ങുകളെ കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് തോന്നി. എല്ലാം നോക്കിക്കഴിഞ്ഞല്ലേ, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലോ. ഉവ്വ്. എന്നാലും എവിടെയോ ഒരു കുഴപ്പം പോലെ, ഏതോ ഒരു കണ്ണി ഇപ്പോഴും ഇണങ്ങാത്തതുപോലെ. എവിടെയും ഒരു പിഴവും വന്നുകൂടാ. ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നിട്ടില്ല. തല മുതിർന്നവർക്ക് പോലും പടിയേറ്റിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ സംശയം എടുത്ത് തീരാത്തേ. ഇത്രയും ഒരുക്കങ്ങളൊക്കെ കൂട്ടിയിട്ടും ഈ ചടങ്ങ് എന്നാലും നടക്കാതെ വന്ന എന്താ? എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഏയ് ഒന്നുമില്ല, വെറുതെ വെറുതെ ഒരു സംശയം. ഒരു സംശയവും വേണ്ട. ഈ ചടങ്ങ് നടക്കും, പരദേവതകൾ എന്നെ ചതിക്കില്ല. അല്ല, ഇനി ആ കുട്ടിയെങ്ങാനും ഇതിന് തയ്യാറല്ലാന്ന്? വേണ്ട, ആ വഴിക്കുള്ള സംസാരമൊന്നും വേണ്ട. അങ്ങനെയൊക്കെ കേൾക്കാൻ തന്നെ എനിക്ക് കഴിയില്ല. തനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആ ഗ്രന്ഥമൊന്ന് മറിച്ചു നോക്കുക. പടിയേറ്റ് നടക്കുമ്പോ എന്തെങ്കിലും കുറവ് എവിടെയെങ്കിലും കണ്ടാൽ ചൂണ്ടിക്കാണിക്കാലോ. തീർത്ഥാഭിഷേകം, അത് പടിയേറ്റിന് മുമ്പുള്ള പ്രധാന ചടങ്ങാ. സാഗരതീർത്ഥം, ഗംഗാതീർത്ഥം, പത്മതീർത്ഥം, ഈ തീർത്ഥങ്ങൾ കൊണ്ടാ തീർത്ഥാഭിഷേകം നടത്തുക. സപ്തസാഗരങ്ങളുടെയും ജലമിശ്രം സാഗരതീർത്ഥം. അത് കുട്ടിയുടെ സകല പാപങ്ങളും കഴുകിക്കളയും. ഗംഗാതീർത്ഥം അവളെ പരിശുദ്ധിയാക്കും. പത്മതീർത്ഥാഭിഷേകത്തോടെ മായ ഉദയപുരം സ്വരൂപത്തിലേക്ക് ദത്തെടുക്കാൻ യോഗ്യയാവും.
പിന്നെ മണ്ഡപത്തിലെ മൂന്ന് പടികളും ചവിട്ടിക്കയറി പീഠത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അവൾ മകം തിരുനാൾ മായത്തമ്പുരാട്ടിയാവും. ഈ ചടങ്ങുകളൊക്കെ നടക്കുമ്പോ ആ കുട്ടിയുടെ തലയിൽ കിരീടം ഉണ്ടാവുമോ? അല്ല, ഇവിടെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ കിരീടം മായ ചൂടിക്കോന്ന് അറിയാനാ? ഇവിടെ രഹസ്യ അറയിൽ കിരീടം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അതൊക്കെ എനിക്കറിയാം. അല്പം സ്വാതന്ത്ര്യം നന്നായി കൊട്ടാരത്തിന്റെ അടിത്തറ തൊണ്ടാ നീ നോക്കുമല്ലോ. അറിയേണ്ടത് മാത്രം ഇയാൾ അറിഞ്ഞാ മതി, അല്ലാത്തതിനെ കുറിച്ച് മേലിൽ സംസാരിച്ചു പോകരുത്. മനസ്സിലായോ? മനസ്സിലായി. ആ കിരീടം കാണാൻ പോലും എനിക്ക് അവകാശമില്ല എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞാൻ അവകാശിയാവാതിരിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ എന്റെ അമ്മയെ ഇവിടെ നാട്ടി പായിച്ചത്. അതിനുവേണ്ടി തന്നെയാണല്ലോ എന്റെ അച്ഛനെ കഷ്ണം കഷ്ണമായി അങ്ങ് വെട്ടി നുറുക്കിയത്. അരുത് വീരേന്ദ്ര, നീ ഇങ്ങനെ ഒന്നും പറയരുത്. എനിക്ക് ആ പാപത്തിൽ പങ്കില്ല. പത്മിനിക്ക് വേണ്ടിയാ ഞാനത് വാദിച്ചത്. പക്ഷെ അതൊക്കെ വല്യമ്മാമയുടെ കാലത്തല്ലേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാനത് വിശ്വസിക്കില്ല. ആ രക്തക്കറ അങ്ങയുടെ കൈകളിലും മനസ്സിലും ഇപ്പോഴും ഉണ്ട്. കിരീടത്തെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചപ്പോ അങ്ങയുടെ കണ്ണുകളിലും ഞാനത് കണ്ടു. വീരേന്ദ്ര, എങ്കിലും കിരീടം കാണാനുള്ള യോഗ്യത പോലെ എനിക്കില്ലെന്ന് അങ്ങ് പറയുവോ? അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്നാൽ ആ കിരീടം ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം. വിശ്വാസമായോ? ഇനി എന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും എന്നെ കുറിച്ച് ഒരു സംശയം ബാക്കിയുണ്ടാവരുത് കുട്ടി. അറിയാതെയാണെങ്കിലും അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. നീ ഇത്രയും പെട്ടെന്ന് സാധിച്ചെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. പ്രതീക്ഷകൾക്ക് വിപരീതമായാണല്ലോ ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. കിരീടം എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കോടീശ്വരൻ, ഇവിടുത്തെ മഹാരാജാവിനേക്കാൾ വലിയ കോടീശ്വരൻ. നിനക്കും നിന്റെ മായയ്ക്കും ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയാനുള്ള അത്രയും പണം ഞാൻ തരും. എനിക്കൊന്നും വേണ്ട, കിരീടം എന്റെയാണ്, എനിക്ക് അവകാശപ്പെട്ടാണെന്നൊക്കെ താനല്ലേ പറഞ്ഞത്. എടുത്തോണ്ട് പോയിക്കോ, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, പങ്കുമില്ല. അങ്ങനെ കൈയൊഴിയാറായില്ല. കിരീടവും കൊണ്ട് ഞാൻ ഈ കൊട്ടാരം ഇടുന്നവരെ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാ ഇനി കക്കാനും ഞാൻ കൂട്ടു വെക്കണോ? വേണം. നീ എന്താടാ വിചാരിച്ച്, ഞാൻ നിന്റെ കളിത്താളിയാണോ? എന്തിനാ വെറുതെ വഴുപ്പുണ്ടാക്കുന്നത്? വീരേന്ദ്രജി അപ്പോ പോങ്കോ, എല്ലാം നമുക്ക് സോൾവ് ചെയ്യാം. നീ ഇവന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കിക്കൊട്. അവസാന നിമിഷം കൊണ്ട് കലടക്കരുത്. ഇല്ലടാ, ഇനി ഇതിനെ കൂട്ടുകന്നാ ശരിയാവില്ല. ഞാൻ എല്ലാം രാജാവിനോട് തുറന്നു പറയാൻ പോവാ. ആ മനുഷ്യനെ ചതുക്കി എന്നെ കൊണ്ടാവില്ല. എന്തും മണ്ടത്തരടാ നീ പറയണേ. എല്ലാം അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവണം നിനക്കറിയോ? എന്ത് വേണമെങ്കിൽ ഉണ്ടാവട്ടെ, ഈ കള്ളനെ കൂട്ടുവെക്കുന്നതിലും ഭേദാതാ. എടാ പോരാ, നിന്നെ ഒന്ന് കളയുന്നൊന്നും ഞാൻ പറയില്ല. ചത്തു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേദനിക്കില്ലല്ലോ. ചാവുമ്പോഴുള്ളതിനൊക്കെ വലിയ വേദന നിനക്ക് ഞാൻ തരും. എന്നെ ചതിച്ച നിന്റെ മായയായിരിക്കും ഈ തൂക്കിനിരയാവുന്നത്. ഇറങ്ങ ഇറങ്ങ വേഗം ഇറങ്ങ. പെട്ടികളെല്ലാം എടുത്തോ. എന്താടാ പൂർത്തിയായി? ഇവറ്റകളുടെ ഒരു ഉറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് തമ്പുരാട്ടി എവിടെ പോയി? ചോദിച്ചു കേട്ടില്ലേ തമ്പുരാട്ടി എവിടെയെന്ന്? തമ്പുരാട്ടിയോ? അമ്മയെ ഞാൻ തമ്പുരാട്ടി എന്ന് വിളിക്കും. കുഞ്ഞുനാളിലെ ഉള്ള ശീല. അമ്മ എന്തേ മായയുടെ അടുത്തേക്ക് പോണത് കണ്ടു.
എത്തിയല്ലോ, വരൂ വരൂ, അകത്തേക്ക് കയറിയിരിക്കാം. മായ തമ്പുരാട്ട് ഇപ്പൊ വരും. മായ എവിടെ പോയി? പത്മിനി തമ്പുരാട്ടിയുടെ കൂടെ പോയിരിക്കുക. നീ എന്തിനാ കുറ്റി അടിച്ചോലോ നിൽക്കണേ? എന്നെ കുറ്റി അടിച്ചോലോ നിർത്തിയിരിക്കുക? വീരേന്ദ്രൻ തമ്പുരാട്ട് രാവും പകലും മായ തമ്പുരാട്ടിക്ക് കാവല് നിന്നിലേയും കൊന്നളയുന്ന വീരേന്ദ്രൻ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. ആരായത് ഈ വീരേന്ദ്രൻ തമ്പുരാൻ? പത്മിനി തമ്പുരാട്ടിയുടെ മകൻ. ആരായി പത്മിനി തമ്പുരാട്ടി? വീരേന്ദ്രൻ തമ്പുരാന്റെ അമ്മ. എടാ കഴുതേ, ഈ പത്മിനി തമ്പുരാട്ടിയും വീരേന്ദ്രനൊക്കെ ആരാന്നാ ചോദിച്ചേ? അയ്യോ അതറിയില്ലേ, അവരമ്മയും മകനുമാ. അതീ നാട്ടിലുള്ള സകല കഴുതകൾക്കും അറിയാം, നമ്മക്കറിയില്ലല്ലേ. നിന്നുണ്ടല്ലോ ഈ പടിയേറ്റോട്ട് കഴിഞ്ഞോട്ടെ, എന്റെ ചവിട്ടേറ്റ് നീ ചാവും. അതിനു മുമ്പ് ഇടിവെട്ടേറ്റ് ചാവാതെ നോക്കിക്കോ, എന്റെ അത് കരുതാവാ. കരി ദേഹം എന്ന് പറയുന്ന ആവും ശരി. അലീൻ ഇങ്ങോട്ട് വരൂ, ഇവനോടൊക്കെ സംസാരിച്ച് നാവിന് വാദം പിടിപ്പിക്കുന്ന എന്തിനാ? അവള് വരട്ടെ, അവളോട് തന്നെ ചോദിക്കാം. നേരാ വാ. ഒച്ച വെക്കണ്ട, അമ്മയും മായയും എങ്ങോട്ടാ പോയത്? പടക്കേ പുറത്തേക്ക്. സത്യത്തിൽ നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ മായയുടെ വീട്ടുകാരൊരുക്കിയ ഒരു കെണിയായിരുന്നു അത്. അവരെ കുറ്റം പറയാൻ കഴിയില്ല. 10 തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്തല്ലേ ഇവിടെ നിന്നും കിട്ടുക? വലിയ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോ ഇതുപോലൊരു മഹാഭാഗ്യം വന്നാൽ അത് കിട്ടാൻ വേണ്ടി ഇത്തിരി ക്രൂരതയൊക്കെ ആരും കാണിച്ചു പോകും. പക്ഷെ ഇത്രയും വലിയൊരു ചതിയിൽപ്പെടുത്തിട്ടും എത്രയൊക്കെ നീ അപമാനിച്ചിട്ടും ഒരല്പം പോലും നിന്നെ വെറുക്കാതെ സ്വന്തം ജീവന് പോലും വില കൽപ്പിക്കാതെ നിനക്ക് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നില്ലേ അപ്പു? അവന് പകരം വെക്കാൻ ഈ സമ്പത്തൊന്നും തികയില്ല കുട്ടി. ഇഷ്ടപ്പെട്ട പുരുഷനിൽ നിന്നും ഇത്രയേറെ സ്നേഹം ലഭിക്കുന്നത് മുജന്മങ്ങളിൽ ഒരുപാട് പുണ്യം ചെയ്തവർക്ക്, അതനുഭവിക്കാൻ ഈ ജന്മത്തിൽ ഭാഗ്യമുള്ളവർക്ക്. കുഞ്ഞെ, നിനക്ക് വേണ്ടി ഈ ഒരു ചെറിയ ഉപകാരം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയൂ. പിന്നെ എനിക്ക് സംഭവിച്ച ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പൊ എല്ലാം അറിഞ്ഞില്ലേ? ഇന്ന് നിനക്ക് തീരുമാനിക്കാം. രാജകുമാരിയായിട്ട് ഇവിടെ കഴിയണമെങ്കിൽ ആവാം, നിന്റെ ഒരു ആഗ്രഹത്തിനും അപ്പോട്ട് എതിര് നിൽക്കില്ല. സത്യം പറ, അപ്പോട്ട് നിന്നെ ചതിച്ചതാണോ അതോ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ചതിക്കായിരുന്നോ? പറ, പറയടി. എന്തായാലും പറ, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും നിനക്ക് മാപ്പ് തരില്ല. ഇതിലും ഭേദം, ഇതിലും ഭേദം എന്നെ ഇങ്ങനെ കൊന്നുകൂടായിരുന്നു നിങ്ങൾക്ക്? മോളെ, അച്ഛൻ അച്ഛനല്ല, ചതിയന, ചതിയന നിങ്ങൾ. എന്തായി? എല്ലാം ശരിയായിടാ, ഞാൻ മായയെ കണ്ടു, അവള് വരും. പുറകു വശത്തെ ഗേറ്റിനടുത്ത് മായ വരും, നീ അവിടെ കാത്തു നിൽക്കണം, ഞാൻ പുറത്ത റോട്ടിൽ വണ്ടിയുമായി നിൽക്കണം. എന്താ നീ വേഗം പോയി വണ്ടി അറേഞ്ച്. പിന്നെ എന്റെ രണ്ടു മൂന്ന് ജോഡി ഡ്രസ് ഉണ്ട്, പുതിയതാ, നീ വരുമ്പോ അതും കൂടി എടുത്തേക്കണം. ഓ, ഒന്നും വേഗം പോട. അല്ല രാജാവ് എന്താ ഇങ്ങോട്ട്? വീരേന്ദ്ര, എന്നെ വിട്ടേക്ക് പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. നീ രക്ഷപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷേ താക്കോൽ എവിടെയിരിക്കുന്നത് നിനക്കല്ലേ അറിയുള്ളൂ, ഓരോ വാതിലുകളും എങ്ങനെയാ തുറക്കുന്നത് നീയല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ നിന്റെ സഹായം കൂടാതെ ഞാൻ എങ്ങനെ കിരീടത്തിനടുത്തെത്തും? ഓ, എടുത്തു പണ്ടാറം. എന്റെ ചക്കരക്കുട്ടനല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ എന്റെ കൂടെ വാ. പാടാ. Thank you.
അല്ല വീരേന്ദ്രനല്ല ഞാൻ ഞാൻ ഇവിടെ വന്നിട്ടില്ല നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ എടാ എന്ത് ഉദ്ദേശം ഒച്ച വെക്കരുത് ഒന്ന് കളയ ഞാൻ കേറിപ്പോ കേറിപ്പോ വീരേന്ദ്ര നീ പോവല്ലേ പോകും എത്ര നേരം കാവലിരുന്നാലും എങ്ങനെയൊക്കെ തടഞ്ഞാലും ശരി ഞാൻ പോകും നീ പോയിക്കോ പോകുന്നതിന് മുമ്പ് ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് പോയിക്കോ ഇത് കണ്ടോ ഇത് വിഷാ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടിയ വിഷം ഇതൊന്ന് നാവിൽ തൊടേ വേണ്ടു ആ നിമിഷം അച്ഛനെ കൊണ്ട ശല്യം ഇല്ലാണ്ടാവും ഒരു ശുഭകാര്യത്തിന് പോകുമ്പോ ശവം കണിയാവുന്നത് നല്ലതെന്ന് പറയാ എന്റെ മോൾക്ക് കണിയാവുന്നത് അച്ഛന്റെ ശവം തന്നെ ആയിക്കോട്ടെ മോള് പോയിക്കോ ഞങ്ങളെ ഓർത്തൊന്നും വിഷമിക്കണ്ട ഇനി ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ ഞങ്ങളും വരില്ല നിനക്കറിയല്ലോ മായി നാട് മുഴുവൻ കട ഇങ്ങനെയൊന്നുള്ളത് കൊണ്ടാണ് ആരും കഴുത്തിൽ പിടിക്കാത്തത് ഇനി ഇത് നടക്കില്ലെന്നറിയുമ്പോ ഇപ്പൊ മാനം മാത്രമേ ബാക്കിയുള്ളൂ അതുകൂടി വിറ്റിട്ട് ജീവിക്കാൻ അമ്മയെ കൊണ്ട് കഴിയില്ല മോളെ അതിലും ഭേദം അച്ഛനോടൊപ്പം ഞങ്ങളും നീ പോയിക്കോളൂ മക്കളെ അമ്മേ എന്താ ഇനി ഞാൻ വിശ്വസിക്കേണ്ടത് മകനാണെന്നും പറഞ്ഞ് ആദ്യം ഒരു കള്ളനെ കൊണ്ടുവരിക പിന്നാലെ അമ്മ വരിക പിന്നെ രഹസ്യമായി സ്വന്തം മകനെ വരുത്തുക അമ്മയും മകനും തമ്മിൽ പിണക്കവും ഇണക്കവും എന്തിനായിരുന്നു ഈ നാടകമെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യമായി ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണോ പത്മിനി ഇക്കാലം അത്രയും നീ തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിച്ചവനാ ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കുന്നത് നിന്നെയാണ് നിന്നെ ഇതോടെല്ലാം കഴിയുന്നതണ്ട തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ കൊട്ടാരത്തിനകത്ത് കയറി കളിച്ചാല് എന്താ ഉണ്ടാവുമെന്ന് നിന്റെ തന്ത ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതാ നീയും ഈ കള്ളനും ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ പത്തൊമ്പത് ആളുകൂടി രണ്ടുപേരെ തല്ലിച്ചതിൽ വീമ്പ് പറയുന്നോടാ നായേ ഒറ്റയ്ക്ക് വന്ന് നോക്കണ നീയൊക്കെ കുടിച്ച മുലപ്പാല് വരെ ഞാൻ ഛർദ്ദിപ്പിക്കും യുവമാരയുടെ ടലങ്ങനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം പിന്നെ നാലഞ്ച് കൊല്ലത്തേക്ക് ശല്യം ഉണ്ടാവില്ല ഒരു നല്ല ചടങ്ങ് നടക്കാൻ പോലെ അതിനിടയിൽ പോലീസും കേസൊന്നും വേണ്ടെന്ന് തിരുമനസ് പറഞ്ഞിട്ടാ പടിയേറ്റം കൂടെ കഴിഞ്ഞോട്ടെ രണ്ടാളും ഭദ്രമായിട്ട് പോലീസിന്റെ കൈ പിടിച്ച് എപ്പിക്കാത്ത അതുപോലെ പണ്ട് ഇതിനകത്ത് യുദ്ധത്തടവുകളായി കിടന്ന രാജാക്കന്മാരുടെയും പടത്തലവന്മാരുടെയും ആത്മാക്കൾ കൂട്ടനുണ്ടാവും ഇതിനകത്ത് കിടന്ന് വെറുതെ ജലിക്കുന്ന എന്തിനാ എല്ലാവരും നടന്നോളൂ എന്താ ചെയ്യാൻ കഴിയും വല്യമാമ കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല നാളെ പടിയേറ്റം നടന്നു കഴിഞ്ഞാൽ ഈ കൊട്ടാരത്തിന് അനന്തരാവകാശമല്ല കിട്ടുക ഞാൻ അനുഭവിച്ച ദുരിതത്തിനും കുടിച്ച കണ്ണീരിനും ഒരു പിൻഗാമിയാണ് കിട്ടാൻ പോണത് അതുകൊണ്ടാ ഞാൻ ഈ പറയണേ വല്യമാമെങ്കിലും എന്നെ മനസ്സിലാക്കണം ഞാൻ പറയണത് വിശ്വസിക്കണം Yeah.
പടിയേറ്റ് നടത്താനും ഇവളെ തമ്പുരാട്ടിയാക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇവളെ തിരികെ കൊണ്ടുപോകാനായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനായിരുന്നു ഈ വേഷമാറലൊക്കെ. അല്ലാതെ നിങ്ങളുടെ കിരീടമൊന്നും എനിക്ക് വേണ്ട. ഇവളെ എനിക്ക് വിട്ടു തരുന്നത് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. എന്റെ ശവം കൂടെ വീണാലും നിങ്ങൾക്ക് ഇവിടെ പടിയേറ്റ് നടത്താൻ പറ്റൂ. കളവുകേസിൽ പ്രതിയായി രക്ഷപ്പെടാൻ പുതിയ കഥയായിട്ട് എത്തിയിരിക്കുക. അളിയാ കൊല്ലപ്പിള്ളെ, ഇവരെ പിടിച്ചാണ് മാറ്റുക. ഈ തടവീട് പൂർത്തിയാകട്ടെ. മുഹൂർത്തം കഴിയാറായി, ചടങ്ങ് വേഗം പൂർത്തിയാക്കാം. തുടങ്ങിക്കൊള്ളൂ. ഒരു പടി കൂടി കയറി ഈ പീഠത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നീ സ്വരൂപത്തിന്റെ സർവസ്വമാവും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിയണമെന്നുണ്ട്. എന്താ ഇതൊക്കെ? എന്തൊക്കെയാ നിങ്ങൾ ഇടയിൽ നിന്ന് മറച്ചു വെക്കുന്നത്? പറഞ്ഞോളൂ, എന്തായാലും പറഞ്ഞോളൂ. ട്ടത് ഞാനാണ്. അനുവാദമില്ലാണ്ട് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. മാപ്പാക്കണം. പടിയേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനൊരു പ്രവൃത്തി? പടിയേറ്റ് നടക്കണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. പക്ഷെ ആ പെൺകുട്ടി ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ണീരോടെ ആവരുത്, നിറഞ്ഞ മനസ്സോടെ ആവണം. അങ്ങനെയും ഒരു തീരുമാനമാവാലോ. ആചാരങ്ങളും നിയമങ്ങളും എന്തും ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോ അങ്ങനെ ഒരു തീരുമാനമാവും ഇതം. അയാൾ എവിടെ അപ്പു? മായയെ നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, നിന്നെ ആരും തടയില്ല. അതല്ല, ഉദയപുരം കൊട്ടാരത്തിലെ അനന്തരാവകാശി മകം തിരുനാൾ മായത്തമ്പുരാട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെങ്കിൽ ഈ പടിയേറ്റ് പൂർത്തിയാക്കാൻ എനിക്ക് നിന്റെ അനുവാദം കൂടി വേണം. ഉദയപുരം കൊട്ടാരത്തിന് പുതിയ അവകാശികളായി. നമുക്കിനി ഇവിടെ സ്ഥാനമില്ല. അർഹിക്കാത്തതിനോടുള്ള മോഹം ഉപേക്ഷിച്ച് നിനക്കിനിയെങ്കിലും എന്റെ കൂടെ വന്നൂടെ വീരേന്ദ്ര?